السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، فلا ترم بالمعاصي كسر شهوتها، إن الطعام يقوي شهوة النهم، والنفس كالطفل إن تهمله شب على حب الرضاع، وإن تفطمه ينفطم. فاصرف هواها وحاذر أن توليه، إن الهوى ما تولى يصم أو يصم. وراعيها وهي في الأعمال سائمة، وإن هي استحلت المرعى فلا تسمي. كم حسنت لذة للمرء قاتلة من حيث لم يدر أن السم في الدسم. واخشى الدسائس من جوع ومن شبع، فرب مخمصة شر من التخم. آدرني رايا صداتك لي പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, പ്രവാചക സ്നേഹികളെ, മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ 11-ാം വർഷം ബുറുദ അവതരണത്തിൻ്റെ 5-ാം ദിവസത്തിലാണ് നാം ഒത്തുകൂടുന്നത്.
ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളെയും വിശേഷങ്ങളെയും സന്ദേശ മഹാത്മ്യങ്ങളെയും അതുല്യമായ കവന ഭാഷയിൽ അനുരാഗികൾക്കും അനുയായികൾക്കും അതുല്യമായ പാരായണ ഭംഗിയോടെ അനുഭവിച്ചുകൊണ്ടാണ് ബുറുദ ലോകം കീഴടക്കിയിരിക്കുന്നത്. ബുറുദയിലെ വരികൾ ചൊല്ലി അതിന്റെ പ്രാഥമികമായ ചില ആശയങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ അവതരണം മുന്നോട്ടു പോകുന്നത്. നൂറ്റി അറുപത് വരികൾ ഉള്ള ബുറുദ കാവ്യത്തിന്റെ 17 മുതലുള്ള വരികളിലാണ് ഇന്ന് നാം ആലോചനകൾ അറിവുകൾ പങ്കുവെക്കുന്നത്. ഇതിന്റെ ആഖ്യാനവും വ്യാഖ്യാനവും വിശദാംശങ്ങളും വിവരലോകങ്ങളും പണ്ഡിത ശ്രേഷ്ഠന്മാർ അടയാളപ്പെടുത്തിയത് അതിൽ നിന്നുള്ള ചെറിയ ഒരു ശകലം എടുത്തു വായിക്കുക മാത്രമാണ് നാം ചെയ്തുകൊണ്ട് പോകുന്നത്. അർഹമായ വിധത്തിൽ വാചകങ്ങളെയും ആശയങ്ങളെയും വിശദീകരിക്കുകയാണെങ്കിൽ ഓരോ വരികൾക്കും എത്രയോ മണിക്കൂറുകൾ നാം കണ്ടെത്തേണ്ടി വരും. ഏതായാലും നമ്മൾ ഈ സംഗമിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഈ സദസ്സ് പ്രവാചക പ്രകീർത്തനത്തിലൂടെ നബിസാന്നിധ്യം കൊതിച്ചുകൊണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആത്മീയ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കളോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേരാൻ നമ്മുടെ ഈ സദസ്സും നമുക്കൊരു നിമിത്തമാക്കി അല്ലാഹു നൽകുമാറാകട്ടെ. ആദ്യം ആത്മാവിനോട് ചില സ്നേഹത്തിന്റെ സംശയങ്ങൾ കവി പങ്കുവച്ചു. പിന്നീട് എന്നിൽ എങ്ങനെയാണ് സ്നേഹമുണ്ടാവുക, എന്റെ ശരീരത്തിന്റെയും എന്റെ ആത്മാവിന്റെയും ശരിയായ ഗതി എങ്ങനെയാണ്, വികാരങ്ങളുടെയും ദേഹേച്ഛകളുടെയും അഹംബോധത്തിന്റെയും ഒക്കെ സാന്നിധ്യത്തിലായാൽ വിശുദ്ധി വിജയം ഇതൊക്കെ നേടാനാകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചില വിചാരങ്ങളാകാം ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹുവിനെ ശാരീരിക ഇച്ഛകളെ കുറിച്ചുള്ള ഒരവലോകനത്തിന് നിർബന്ധിക്കുന്നത്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് ഫല തറുംബിൽ മഅസി കസ്ര ഷഹവതിഹ, വികാരത്തെ പൊട്ടിച്ചുകളയാൻ പാപങ്ങളെ നീ ലക്ഷ്യം വെക്കരുത്. ഇന്നത്വഅമ യുഖവി ഷഹവത നഹിമി, അമിതാഹാരിയായ ഒരാൾക്ക് ഭക്ഷണം ആർത്തിയും ശക്തിയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതുപോലെ ദേഹേച്ഛകൾ കടിമപ്പെട്ട ഒരാൾ തെറ്റുകളിലേക്ക് തിരിഞ്ഞാൽ അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക.
വന്നഫ്സുക ത്വഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബഅല, നിന്റെ ശരീരം ഒരു കുട്ടിയെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു ശബ്ബഅല ഹുബ്ബിർ റളാഇ, അവന്റെ മുലകുടി നിയന്ത്രിക്കാതെ സമയമാകുമ്പോൾ ആവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്താതെ അവനെ വിട്ടുകൊടുത്താൽ വലുതാകുമ്പോഴും അവൻ മാതാവിന്റെ മാറിടത്തിൽ നിന്ന് പാല് കുടിക്കാൻ വന്നുകൊണ്ടിരിക്കും. ആവശ്യമായ സമയത്ത് അവനെ വേറിട്ട് നിർത്താനുള്ള കയർപ്പ് നൽകാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അമ്മിഞ്ഞയിമ്പിക്കൊണ്ട് അവൻ വലുതായിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ നിന്റെ ശരീരത്തിന്റെ താൽപര്യങ്ങളെ നീ നിയന്ത്രിക്കണം. ശരീരത്തിന്റെ ഇച്ഛകളെയും ഇഷ്ടങ്ങളെയും നേർവഴിക്ക് കൊണ്ടുവരാനുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ورائها وهي في الاعمال سائمه فصرف هواها وحاذر ان توليه. നിന്റെ ദേഹേച്ഛകളെ നീ വിട്ടു നിർത്തുക. വഹാദിർ അൻ തുവല്ലിയഹു, അത് നിന്നെ അധീനപ്പെടുത്താതിരിക്കാൻ നീ സൂക്ഷിക്കുക. ഇന്നൽ ഹവാ മാ തുവല്ലി യുസ്മി ഔ യസ്മി, ദേഹേച്ഛ നിന്നെ ഭരിക്കുന്ന പക്ഷം ഒന്നുകിൽ നിന്നെ കൊന്നുകളയുകയോ അല്ലെങ്കിൽ നിന്നെ മാനം കെടുത്തുകയോ ചെയ്യും. ദേഹത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്താൽ ഒന്നുകിൽ നിന്റെ മരണം അല്ലെങ്കിൽ നിന്റെ മാനക്കേട് രണ്ടാലൊന്ന് നിനക്ക് വന്ന് ഭവിക്കാനുണ്ട്. അത് സൽക്കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നീ അതിനെ പരിഗണിക്കണം. മേച്ചിൽ പുറം ഇഷ്ടമുള്ളതായാൽ ഫല തുസിമി, അപ്പോഴും നീ ഒരു ഇടയനില്ലാതെ നിയന്ത്രണമില്ലാതെ അതിനെ വിട്ടുകളയരുത്. സൽക്കർമ്മങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിന്റെ ശരീരത്തെ നീ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനിടയിലും ചിലപ്പോൾ കപടപരമായ ചില കാര്യങ്ങൾ നിന്റെ ശരീരത്തെ ഭരിച്ചെന്ന് വരാം. കം ഹസ്സനത്തിൽ ലിൽ മർഇ ഖാതിലതൻ, എത്രയെത്ര നല്ല കാര്യം, എത്രയെത്ര ആസ്വാദനങ്ങളെയാണ് ശരീരം നന്നായി അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് കൊന്നുകളയുന്ന വസ്തുക്കളാണ്. നാശകരമായ ആസ്വാദനങ്ങളെ നല്ലതാണെന്ന് ശരീരം പറയും. മിൻ ഹൈസു ലം യദ്രി അന്നസ്സുമ്മ ബിദ്ദസമി, കൊഴുപ്പിൽ വിഷം ഒളിഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ സൽക്കർമ്മങ്ങളുടെ ഉള്ളിൽ അപകടകരമായ ദുഷ്ചിന്തകൾ കടന്നുകൂടിയെന്ന് വരാം. അതുകൊണ്ട് നീ നിയന്ത്രിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുൽ ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ വളരെ മനോഹരമായ കാവ്യ തല്ലജത്തിൽ നിന്ന് ആത്മീകമായ സംസ്കരണത്തിന്റെ ഉപദേശ പാഠങ്ങളെയാണ് നാം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബുറുദയെ പത്തു ഖാണ്ഡമായി കാണുമ്പോൾ അതിൽ രണ്ടാമത്തെ അധ്യായത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം തുടരുന്നത്. അപ്പോൾ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ കാവ്യാവിഷ്കാരങ്ങളുടെ ലോകത്ത് ദേഹീയമായ വികാരങ്ങളെ മനുഷ്യൻ നിയന്ത്രിക്കണം എന്ന ഒക്കെ നിയന്ത്രിക്കാനുള്ള പാഠമാണ് ഏറ്റവും വലിയ പാഠം. ഏറ്റവും വലിയ സമരം സ്വന്തം ശരീരത്തോടുള്ള സമരമാണ്. ആ സമരത്തെയാണ് ഏറ്റവും വലിയ പോരാട്ടമായി അൽ ജിഹാദുൽ അക്ബറായി ഇസ്ലാം വീക്ഷിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരറിയണം, ബുസൈരി ഇമാം റളിയല്ലാഹു അൻഹു നബി സ്നേഹത്തിന്റെ ഉന്നതമായ വരികളിലേക്ക് കടക്കുന്നതിന് മുമ്പ്
ഇത്തരം ഒരു ആമുഖം പറയുന്നതിൽ വലിയ ഒരു ഔചിത്യമുണ്ട്. നമ്മൾ നിസ്കാരത്തിന് മുമ്പ് അംഗസ്നാനം വരുത്തുന്നത് പോലെ ഏതൊരു ഉയർന്ന കർമ്മത്തിന് മുമ്പ് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുടിയിരുത്തിയിരിക്കുന്ന ഹൃദയത്തിന്റെ വസന്താനുഭവങ്ങളെ പങ്കുവെക്കുന്നതിന് മുമ്പ് ആ ഹൃദയത്തെ വിമലീകരിക്കുന്നതിന്റെ പ്രാധാന്യം പറയുകയാണ്. അവിടെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ദേഹേച്ഛകളുടെ അപകടങ്ങളെ നമ്മോട് അറിയിക്കുന്നത്. ഇത് കേവലം ഒരു പ്രകീർത്തനം എന്നതിലുപരി എന്റെയും നിങ്ങളുടെയും ഇരുലോക വിജയത്തിനാവശ്യമായ ആത്മീയ പാഠങ്ങളെയാണ് ഈ കാവ്യഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായി, നമ്മൾ പാപങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ദേഹേച്ഛയെ വഴിപ്പെടരുത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വലാ തത്തബിഉൽ ഹവാ ഫയുളില്ലുക അൻ സബീലില്ലാ ഇന്നൽ ലദീന യളില്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദ് لهم عذاب شديد بما نسوا يوم الحساب ദേഹേച്ഛകളെ നിങ്ങൾ അനുസരിക്കരുത്. ഫയുദില്ലുക അൻ സബീലില്ലാഹ്, ഇച്ഛകൾ നിങ്ങളുടെ ദേഹീയമായ താൽപര്യങ്ങളെ നിങ്ങൾ അനുസരിച്ചാൽ അത് നിങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിച്ചു കളയും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ആളുകൾ അവർ വിചാരണയുടെ നാളിനെ മറന്ന കാരണത്താൽ അള്ളാഹുവിങ്കിൽ മാരകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമുൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ജനത പുറത്തേക്ക് വരും, തതജാറാ ബിഹിം തിൽക അൽഹവാ, അവർ ദേഹീയമായ വികാരങ്ങളോട് നായകൾ പട്ടികൾ കടിപിടികൂടുന്നത് പോലെ ദേഹേച്ഛകൾക്ക് കടിപിടികൂടുന്ന ഒരു ജനത വരാനുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുകയും ദേഹീയമായ താൽപര്യങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിജയം സാധ്യമാകുന്നത്. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى اللَّهുവിന്റെ സന്നിധാനത്തിൽ ഹാജരാക്കപ്പെടുമെന്ന ഭയമുണ്ടാവുകയും ശരീരത്തെ താൽപര്യങ്ങളിൽ നിന്ന് ഇച്ഛകളിൽ നിന്ന് നിയന്ത്രിക്കുകയും വിട്ടുനിർത്തുകയും ചെയ്യുന്നവർ അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം ഭവനമായി നൽകുക. അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ഇന്നാ ഖൗഫ മാ അഖാഫു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന കാര്യം ഇത്തിബാഉൽ ഹവാ, ദേഹേച്ഛകളെ പിന്തുടരുക എന്നതാണ്. വതൂലുൽ അമൽ, നിങ്ങൾക്ക് അത്യാർത്ഥി ഉണ്ടാവുക, അമിത പ്രതീക്ഷയുണ്ടാവുക, ഇതെല്ലാമാണ് ഞാൻ നിങ്ങളിൽ ഭയക്കുന്ന ഏറ്റവും വലിയ കാര്യം. ദേഹേച്ഛയെ നിങ്ങൾ അനുസരിച്ചാൽ സത്യത്തെ നിങ്ങൾ നിഷേധിക്കേണ്ടി വരും. നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ അമിതമായ ആർത്തി നിങ്ങൾക്ക് ഭൗതികത്തോടുള്ള ഭ്രമം വന്നുപോയാൽ നിങ്ങൾ പരലോകത്തെ മറക്കേണ്ടി വരും. പ്രിയമുള്ള സഹോദരന്മാരെ, ആധുനിക ലോകത്തൊരു മതം പോലെ വളർന്നു വരുന്ന ഒരു വിഭാഗമാണ് അബദത്തു ശൈത്താൻ എന്ന ഒരു വിഭാഗം. സാത്തനിക് വേഴ്സിപ്പേഴ്സ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ അടിസ്ഥാനപരമായ നിയമം എന്താണ്? ഒരാൾ മദ്യപാനം നിർത്തണമെങ്കിൽ അയാൾ പരമാവധി മദ്യം കുടിക്കുക എന്ന്. ഒരാൾക്ക് വികാരങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ അയാളെ കയറൂരി വിടുക. അയാള് ആ തെറ്റു ചെയ്ത് 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 അതിൽ അതിന്റെ അങ്ങേയറ്റം വരെ എത്തിയിട്ട് മടുക്കട്ടെ. അങ്ങനെ അവൻ അതിന്റെ അവസാനത്തെ ചാറു വരെ രുചിക്കട്ടെ എന്നതാണ് സാത്തനിക് വേർഷിപ്പേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കാഴ്ചപ്പാട്.
അതിന് ലോകത്തെവിടെയും വലിയ ആഴ്ന്ന വേരുകളുള്ള യൂണിറ്റുകളുണ്ട്, കേരളത്തിലുമുണ്ട്. അതിലേറ്റവും ശക്തിയായ സ്വാധീനമുള്ള സ്ഥലം നമ്മുടെ കൊച്ചിയിലാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സാത്താനിക് വേഴ്സിപ്പേഴ്സ് എന്നാണ് അവരെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ടീമിനെ കുറച്ചു കാലം മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വിവരം നമ്മളൊക്കെ പത്രങ്ങളിലൂടെ അറിഞ്ഞതാണ്. സാത്താനിക് വേഴ്സിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇച്ഛകളെ അനുഭവിച്ച് തീർക്കുക എന്നതാണ് അവരുടെ ആശയം. ഏതു തെറ്റാണോ ആ തെറ്റിൽ അവനെ പരമാവധി അനുഭവിക്കാൻ അവസരം നൽകുക. ഇവിടെയാണ് മഹാനായ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറയുന്നത്, വലാ തറുംബിൽ മാസീകസറ ശഹവതിഹാ. ഫ്രാൻസിൽ പർദ നിരോധിക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? അന്യ പുരുഷന്മാർ അന്യ സ്ത്രീയെ കാണുന്നതിനല്ലേ നിങ്ങൾ പർദ ധരിക്കുന്നത്? എന്നാൽ പരമാവധി സ്ത്രീകളെ കണ്ട് അതിനോടുള്ള മോഹം തീരട്ടെ, അപ്പോഴിവിടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുമെന്നതാണ് അന്ന് നിരോധനത്തിന് ചില ആളുകൾ ന്യായം പറഞ്ഞത്. എന്നാൽ മഹാനായ ഇമാം ബുസൈരി തങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് അതിനെ മറികടക്കുകയാണ്. വലാ തറുംബിൽ മാസീകസറ ശഹവതിഹാ, വികാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ തെറ്റുകളെ നിങ്ങൾ ഉപാധിയാക്കരുത്. ഇന്ന ത്വാമയുഖവി അമിത ഭോഗിയും അമിത ഭോജിയുമായ ഒരു മനുഷ്യന് അവന് ഭക്ഷണം ശക്തിയാണ് നൽകുക, അല്ലാതെ അവനെ നിയന്ത്രിക്കാനാവില്ല. ഞാനും നിങ്ങളും പഠിക്കേണ്ട പാഠം, ഈ കുറെ കാലം അവരെ കണ്ടും അറിഞ്ഞും കൊണ്ടുമൊക്കെ ജീവിക്കട്ടെ എന്നല്ല. കുഞ്ഞുങ്ങളെ അവരുടെ പ്രായമെത്തുമ്പോൾ അവരുടെ പാലൂടെ നിയന്ത്രിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തെ അരുതായ്മകളിൽ നിന്ന് നിങ്ങൾ നിയന്ത്രിക്കണം, അല്ലാതെ അവരെ കയറൂരി വിടാൻ പാടില്ല. അങ്ങനെ അരുതായ്മകളിൽ നിന്ന് അവരെ നിയന്ത്രിക്കുമ്പോഴാണ് അവരെ നേർവഴിക്കു കിട്ടുക. ഇസ്ലാമിക സംഹിതയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ദേഹീയമായ വികാരങ്ങളിൽ നിന്ന്, ദേഹേച്ഛയെ അനുസരിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ നിയന്ത്രിക്കുക എന്നത്. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഹബീബായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മാതൃകായോഗ്യമായ ദഅവത്തിൽ നിന്ന് ലോകം അറിയുകയാണ്. വ്യഭിചാരത്തെ ഒരു ഇഷ്ടകാര്യമായി കണ്ടുവന്ന ആളോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ന്യായങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അയാളെ അതിൽ നിന്ന് തിരിക്കുകയാണ്. കാര്യം പറഞ്ഞുകൊടുത്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത് വരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വ്യഭിചാരമായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ന്യായങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള അവതരണം കഴിഞ്ഞപ്പോൾ ഏറ്റവും വെറുപ്പുള്ള കാര്യമായി മാറിയെന്ന് ഹബീബായ സയ്യിദുൽ വറാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളോട് ഹബീബായ തങ്ങളുടെ മുമ്പിൽ വ്യഭിചാരത്തിന് സമ്മതം ചോദിച്ചു വന്നാൽ പറയുകയാണ്, പ്രവാചകനോട് വന്നിട്ട് വ്യഭിചാരത്തിന് സമ്മതം ചോദിക്കണമെങ്കിൽ അയാൾക്ക് എത്രമാത്രം ഉണ്ടാവണം? ഒരു പ്രവാചകനോട് വന്നിട്ട് വ്യഭിചരിക്കാൻ സമ്മതം തരണം എന്ന് ചോദിക്കണമെങ്കിൽ അയാൾക്ക് അതിനോടുള്ള താല്പര്യം ആവശ്യം എത്രയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സയന്റിഫിക് അപ്രോച്ച്, ഇതുപോലെ മദ്യാസക്തിയിൽ കഴിഞ്ഞവരുന്ന ഒരു ജനതയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യത്തിന്റെ ഉറവകൾ ഖബറിലേക്ക് വരെയും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ജനതയെ ലോകത്തെ ഏറ്റവും വലിയ മദ്യവെറിയന്മാരാക്കി മാറ്റിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്താണ്. ആ അനുയോജ്യമായ നിയന്ത്രണത്തെയാണ് ഇസ്ലാം ഇവിടെ ആവശ്യപ്പെടുന്നത്.
പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രമേയത്തെയാണ് നിന്റെ ദേഹത്തിന്റെ ഇച്ഛ നിന്നെ അധീനപ്പെടുത്തുന്നതിൽ നിന്ന് നീ ശ്രദ്ധിക്കണം. നീ പിന്തിരിഞ്ഞു പോകണം നിന്റെ ഇച്ഛയിൽ നിന്ന്. ഈ നിന്റെ ഇഷ്ടങ്ങൾക്ക് നീ അനുസരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്നൽ ഹവ ഇഷ്ടം നിന നീ നിന്റെ വികാരങ്ങളെയും താൽക്കാലികമായ സുഖാസ്വാദാസ്വാദനങ്ങളെയും അതിന്റെ പിന്നിലാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ ഒന്നിൽ നീ മാനം കെട്ടുപോകും, അല്ലെങ്കിൽ നീ മരിച്ചു പോകും, നിന്നെ ഇല്ലായ്മ ചെയ്തു കളയും. എത്രയെത്ര ഉദാഹരണങ്ങളാണ് അങ്ങനെ ദുഷ്ടപരമായ അവസാനം അനുഭവിക്കേണ്ടി വന്ന ആളുകൾ. അവരെ കുറിച്ചെല്ലാം വിശാലമായ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഞാനും നിങ്ങളും ഈ വരികളിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു കാര്യം, ഒരാൾ അവന്റെ ദേഹീയമായ താൽപര്യങ്ങളുടെ പിറകിൽ സഞ്ചരിച്ചാൽ വരാനിരിക്കുന്ന കഷ്ടം വലുതാണ്. താൽക്കാലികമായി വലിയ അധികാരമുണ്ടാകാം, വലിയ സ്വാധീനമുണ്ടാകാം. അപ്പോൾ നമുക്ക് തോന്നും എന്റെ അധികാരം കൊണ്ട് എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാം. എന്നാൽ നിന്റെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം നിന്നെ കൊണ്ടെത്തിക്കുന്നത് ദുരന്തത്തിലേക്കാണ്. എന്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ തോന്നിയത് മുഴുവനും ചെയ്യും എന്നാണ് ഒരാളുടെ വിചാരമെങ്കിൽ കുറച്ചുകാലം ചില ബഹളങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അവസാനം അയാൾ എത്തിച്ചേരുന്നത് ദാരുണമായ അന്ത്യത്തിലേക്കാണ്. ഇതുപോലെ ചില ആളുകൾക്ക് തോന്നും എനിക്ക് തരക്കേടില്ലാത്ത സൗന്ദര്യമുണ്ട്, എനിക്കതുകൊണ്ട് ഒരുപാട് ആളുകളെ വലയിലാക്കണം എന്ന് തോന്നുന്നുവെങ്കിൽ കുറച്ചുകാലം അത് നടക്കും, പിന്നെ എത്തിച്ചേരുന്നത് മോശകരമായ അന്ത്യത്തിലേക്കാണ്. ചരിത്രം നൽകുന്ന ഉദാഹരണങ്ങൾ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളാണ്. ഒരാളെ ഇവിടെ എടുത്തു പറഞ്ഞാൽ ഹജ്ജാജ് ബിനു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്നയാളെ ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോൾ അധികാരം കയ്യിലുള്ളപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ഇവിടെ ആരെയും വകവെക്കേണ്ടതില്ല, ഒരു പണ്ഡിതനെയും വകവെക്കേണ്ടതില്ല, ഒരാത്മജ്ഞാനിയെയും പരിഗണിക്കേണ്ടതില്ല. ഞാൻ എന്റെ അധികാരത്തിന്റെ ദണ്ഡുകൊണ്ട് ദംഷ്ഠ കൊണ്ട് എല്ലാം പിടിച്ചടക്കുമെന്ന് കരുതിയ ഹജ്ജാജ് ബിനു യൂസുഫ് അല്ലേ, അതാ മഹാനായ സയ്യിദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ചിത്രവധം നടത്തുകയാണ്. സയ്യിദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭരണാധികാരിയുടെ അനീതിയെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തത്. സയ്യിദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വിശദീകരിക്കുന്നില്ല. മഹാനവറുകൾ ഒരരുതായ്മയും ചെയ്തില്ല. ഏകാന്തമായി അള്ളാഹുവിന് ആരാധനയിൽ കഴിയുകയാണ്. അതോടൊപ്പം തന്നെ അധികാരികളുടെ അഹങ്കാരത്തിനെതിരെ ശക്തിയുക്തമായ നിലപാട് പറഞ്ഞ മഹാനാണ് സയ്യിദുന സയ്യിദ് ബിനു ജുബൈർ. ഈ സയ്യിദ് ബിനു ജുബൈർ തങ്ങളെ പർണശാലയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ആളെ വിടുകയാണ്. ഹജ്ജാജ് ബിനു യൂസുഫ് വിളിക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹാജരാകണേ സയ്യിദേ. സയ്യിദ് ബിനു ജുബൈർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. സയ്യിദ് ബിനു ജുബൈർ തങ്ങളെ വിളിക്കാൻ വേണ്ടി പോയ ഭരണാധികാരിയുടെ പ്രതിനിധികൾ സയ്യിദ് തങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയാണ്. രാത്രിയായപ്പോൾ സയ്യിദ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിശ്രമിച്ചോളൂ, ഞാൻ ഓടിപ്പോകുന്നില്ല, ഞാൻ എന്റെ ആരാധനാപരമായ കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടാൻ പോവുകയാണ്. സയ്യിദ് ബിനു ജുബൈർ തങ്ങൾ നിശയുടെ നിശബ്ദതയിൽ പ്രപഞ്ചാധികാരിയുടെ മുമ്പിൽ സുജൂദിൽ കിടക്കുകയാണ്. കാനമിൻ ഉബ്ബാദില്ലൈലി വസവാമിൻ നഹാർ, പാതിരാത്രിയിൽ പടച്ചവനോട് അടക്കം പറഞ്ഞ് അവന് വേണ്ടി സാഷ്ടാംഗം കിടക്കുന്ന
സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളുടെ സത്യസന്ധമായ ജീവിതം ആ ജീവിതം കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോകാൻ വന്ന ഗവൺമെന്റിന്റെ പ്രതിനിധികൾ പറഞ്ഞു, അല്ല സയ്യിദ് എന്നവരെ, നിങ്ങളുടെ വിശുദ്ധി ഞങ്ങൾ അറിയുകയാണ്, അതുകൊണ്ട് കാര്യം ഞങ്ങൾ തുറന്നു പറയാം. നിങ്ങളെ കൊല്ലാനായിരിക്കും ഒരുപക്ഷെ ഭരണാധികാരി വിളിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുങ്ങാം, ഞങ്ങൾ പോയിട്ട് നിങ്ങളെ കിട്ടിയില്ലെന്ന് പറയാം, നിങ്ങളെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്കേപ്പ് ആവാൻ ഒരു അവസരം തരാം. മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ നിങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങൾ എന്റെ പേരിൽ ഒരു കളവ് പറയേണ്ടതില്ല, ഞാൻ വരാം. അങ്ങനെ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അഹങ്കാരിയായ ഭരണാധികാരിയാണ്, അയാള് ചോദിച്ചു, അല്ല നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോഴവിടുന്ന മഹാനവറുകൾ പറഞ്ഞു, സയ്യിദ് ഇബ്നു ജുബൈർ, ധീരന്റെ മകൻ വിജയിയാണ് ഞാൻ. ഉടനെ അഹങ്കാരിയായ ഭരണാധികാരി പറഞ്ഞു, അന്ത ശഖിയുബിനു കസീർ, ധീരുവിന്റെ മകൻ പരാജയിയാണ് നിങ്ങൾ. ഉടനെ സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, നിന്നെക്കാൾ എന്നെ അറിയുന്നത് എന്റെ ഉമ്മയ്ക്കാണ്, നിനക്കല്ലല്ലോ എന്നെ അറിയുക. മഹാനവറുകൾ അവിടുന്ന് ചോദ്യങ്ങൾക്ക് മുഴുവനും ധീരമായി മറുപടി പറഞ്ഞു. അവസാനം മഹാനവറുകളെ കൊല്ലാൻ വേണ്ടി കൊണ്ട് കിടത്തുകയാണ്. നീണ്ട ചരിത്രം, ഇപ്പോഴത് വിശദീകരിക്കൽ എന്റെ ലക്ഷ്യമല്ല, അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. മഹാനവറുകളെ കൊണ്ടുപോയി കിടത്തിയപ്പോൾ ഖിബിലയ്ക്കു നേരെയാണ് തല തിരിച്ചിട്ട് കൊല്ലാൻ കൊലക്കത്തി വെക്കാൻ ഒരുങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ കഴിവയ്ക്കു നേരെയാണല്ലോ എന്നെ കിടത്തിയിരിക്കുന്നത്, നിങ്ങൾ എന്നെ കൊന്നാലും പരാതിയില്ല. അപ്പൊ സയ്യിദിനോട് ഹജ്ജാജ് ഇബ്നു യൂസഫിനോട് പറഞ്ഞു, സയ്യിദ് സന്തോഷത്തിലാണ്, ഖിബലയ്ക്കു നേരെ കിടന്ന് മരിക്കുന്ന ആനന്ദത്തിലാണ്. അയാള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സയ്യിദ് സന്തോഷിക്കാൻ പാടില്ല, ഖിബലയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് കിടത്തണം. അപ്പോഴും മഹാനവറുകൾ പറഞ്ഞു, ഐനമാ തുവല്ലൂ ഫസമ്മ വജുഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് ലക്ഷ്യം വെച്ചാലും അല്ലാഹുവിലേക്കുള്ള ലക്ഷ്യം പിഴക്കില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞപ്പോൾ ഇതേ ആശയം അവര് ഹജ്ജാജ് ഇബ്നു യൂസഫിനോട് പറയുകയാണ്. അപ്പോഴവസാനം അയാള് പറഞ്ഞു, അങ്ങനെയും സയ്യിദ് സന്തോഷിച്ചു മരിക്കേണ്ടതില്ല, മണ്ണിലേക്ക് കമഴ്ത്തി കിടത്തിയിട്ട് കൊന്നുകളയണം. ഉടനെ മഹാനവറുകൾ പറയുകയാണ്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ, അല്ലാഹു സുബ്ഹാനഹു വതആല കിടക്കാൻ നിശ്ചയിച്ച വീട് മണ്ണിലാണ്, ഇനി നാളെ മടക്കാൻ വിളിക്കുന്നതും ഇവിടെ നിന്നാണ്. അങ്ങനെയുള്ള മണ്ണിലേക്ക് കമഴ്ത്തിയാലും അല്ലാഹുവിനുള്ള ദിക്ര എന്നിൽ നിന്ന് മാറില്ല. അങ്ങനെ മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളെ ക്രൂരമായി കൊല ചെയ്തു കളഞ്ഞ ധിക്കാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ്. അന്ന് അദ്ദേഹത്തിനൊരു വിചാരമുണ്ടായിരുന്നു, എന്റെ അധികാരത്തിന്റെ മേലെ ആരും വരാനില്ല, ഒരു പണ്ഡിതനെ പരിഗണിക്കാനുള്ള മനസ്സില്ല, ഒരാത്മജ്ഞാനി അറിയാനുള്ള വിശാലതയില്ല, തന്റെ ടത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് വിചാരിച്ചു. സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ സ്വർഗീയ ആരാമത്തിലേക്ക് പറഞ്ഞു. പക്ഷേ ഹജ്ജാജ് ഇബ്നു യൂസഫിന് അല്ലാഹു തആല കൊടുത്തത് എങ്ങനെയാണ്? മഹാന്മാര് പറയുന്ന വാചകങ്ങൾ എടുത്തു വിശദീകരിച്ചാൽ ഇത് മാത്രം നമുക്ക് മണിക്കൂറുകളോളം പറയണം. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇവനെ കൊന്നുകളഞ്ഞയാൾ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരെ കൊന്നുകളഞ്ഞയാളാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളെ കൊന്നു കഴിയുമ്പോഴേക്ക് പിന്നെ അയാൾക്ക് ഉറക്കില്ല. ഇന്നല്ലാഹു മാ തവല്ലാ യുസ്മിഔ യസ്മീ
തന്റെ ഇച്ഛകൾക്കനുസരിച്ച് നീതി നിഷേധം നടത്തിയ ഈ ചങ്ങാതിക്ക് പിന്നെ ഉറക്കു വരുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴേക്ക് ഭീകരമായ കാഴ്ചകളാണ്. പാതിരാവിന്റെ പഴുതിൽ അലമുറയിടുകയാണ്. വേണ്ടില്ലായിരുന്നു സയ്യിദിനെ കൊല്ലേണ്ടതില്ലായിരുന്നു. എന്റെ ദുര്യോഗമേ സയ്യിദിന്റെ വിജയമേ. സയ്യിദ് സ്വർഗത്തിലേക്ക് പാറിയിട്ടുണ്ടാവണം, ഞാനിവിടെ നരകയാതനയുടെ നടുവിലാണ് എന്നെല്ലാം ആശയമുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളെ കൊന്ന ഈ ഹജ്ജാജ് ഇബ്നു യൂസഫ് ഹീനമായ വേദന അനുഭവിക്കുകയാണ്. ജ്വരം ബാധിക്കുകയാണ്. തലയ്ക്ക് വെളിവില്ലാത്ത വിധം ദുരന്തത്തിലേക്ക് വരികയാണ്. അങ്ങനെ അയാൾ വക്കാന യഹബു മിൻ നൗമിഹി ഫസിഅൻ മർഉബാ വയഖൂലു മാലീ വലി സയ്യിദ് ഇബ്നു ജുബൈർ. അല്ലയോ എന്റെ ദുര്യോഗമേ സയ്യിദേ, സയ്യിദിന്റെ വിജയഘോഷമേ. അങ്ങനെയാളെ ചത്തുപോയി മരണപ്പെട്ടു പോയി, വേദനാജനകമായി അവസാനിച്ചു പോയി. വലമ്മാ മാത്തൽ ഹജ്ജാജു, ഈ ഹജ്ജാജ് ഇബ്നു യൂസഫ് മരണപ്പെട്ടപ്പോൾ സജദൽ ഹസനുൽ ബസരിയു ശുക്റൻ ലില്ലാഹ്. ഹസൻ ബസരി തങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് സുജൂദിലേക്ക് വീഴാണ്. ഹസൻ ബസ്രി റളിയല്ലാഹുവിനെ പോലെ ആത്മജ്ഞാനത്തിന്റെ ചക്രവാളത്തിലെ രാജാക്കൾ ഒരാളുടെ മരണത്തിന്റെ പേരിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണമെങ്കിൽ എത്രമാത്രം ക്രൂരതയുടെ എത്രമാത്രം അഹങ്കാരത്തിന്റെ ചിത്രങ്ങളായിരിക്കണം അയാൾ കാഴ്ചവെച്ചിട്ടുണ്ടാവുക. എന്നിട്ടോ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. വലമ്മാ ഉഖബിറ ഇബ്രാഹിമുൻ നഖഈ, ഇബ്രാഹിമുൻ നഖഈ റളിയല്ലാഹു അൻഹു എന്ന താബിഈ മഹാൻ ഈ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ മരണം അറിഞ്ഞപ്പോൾ ബക്കാമിനൽ ഫറഹി, ആനന്ദത്തോടെ കരയുകയാണ്. ആ വലിയ ഒരു ശാപം ഇവിടുന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്ന നിലക്ക് സന്തോഷത്തോടെ കരയുകയാണ്. ഹസനുൽ ബസരിയോ, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു കാണുകയാണ്, കിനാവിൽ കാണുകയാണ് ഹജ്ജാജ് ഇബ്നു യൂസഫിനെ. ഹജ്ജാജ് ഇബ്നു യൂസഫിനെ കിനാവിൽ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാ നിന്റെ അവസ്ഥ എന്താണ് ഹജ്ജാജേ, നിന്റെ അവസ്ഥ എന്താണ്, നീ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അയാള് പറയുകയാണ്, ഞാനിതാ എല്ലാ ഞാൻ ആരെയൊക്കെ കൊന്നുവോ അവരുടെ എല്ലാവരുടെയും കൊലയുടെ സമാനമായി ഞാൻ ഇപ്പോൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരെയൊക്കെ കൊന്നുവോ അതിന്റെ എല്ലാം വേദനയും നൊമ്പലവും ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാനരായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അധികാരത്തിന്റെ ദണ്ഡുകൊണ്ട് ആരൊക്കെ എന്ത് ചെയ്തുവോ അതിനെല്ലാം അവസാനം യാതന അനുഭവിക്കുകയാണ്. നിന്റെ മേൽ നിന്റെ ഇച്ഛ അധികാരമേറിയാൽ, നിന്റെ ഇഷ്ടം അധികാരത്തിലായാൽ ചിലപ്പോൾ നിന്നെ അത് കൊന്നുകളയും, അല്ലെങ്കിൽ നിന്നെ മാനം കെടുത്തിക്കളയും. എല്ലാ വികാരങ്ങളും ഇതിലുണ്ട്. ശാരീരികമായ ഇഷ്ടത്തിനനുസരിച്ച് നീ വ്യഭിചാരത്തിന്റെ വഴിയിലാണോ പോകുന്നത്? മാരകമായ എത്രയെത്ര രോഗങ്ങളാണിന്നുള്ളത്, മാരകമായ എത്രയെത്ര രോഗങ്ങളാണ് ഇവിടെയുള്ളത്.
ആ രോഗങ്ങൾ നിന്നെ ഗ്രസിച്ചു പോയാൽ എയ്ഡ്സ് പോലെ ഗുണോറിയ പോലെ എത്രയെത്ര വൃത്തിഹീനമായ രോഗങ്ങളാണ് ലോകത്ത് വലിയ വലിയ ആക്ട്രസുകളെയും ആക്ടേഴ്സിനെയും മാനം കെടുത്തിയില്ലായ്മ ചെയ്തു കളഞ്ഞത്. വായിക്കുന്നില്ലേ നമ്മൾ? അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് നീ നിന്റെ ദേഹേച്ഛയിൽ നിന്ന് മാറി സഞ്ചരിക്കണം. എനിക്കിഷ്ടമുള്ളതെല്ലാം കാണണം എന്നിടത്തു നിന്ന് മാറണേ പെങ്ങളെ. എനിക്കിഷ്ടമുള്ളതെല്ലാം കേൾക്കണം എന്നിടത്തു നിന്ന് മാറണേ സഹോദര. നമ്മുടെയൊക്കെ ഈമാൻ എന്നിവിടെയാണ്. എനിക്കിഷ്ടമുള്ളതെല്ലാം കാണണം, എനിക്കിഷ്ടമുള്ളതെല്ലാം കേൾക്കണം, എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യണം, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുകയും വേണം. അങ്ങനെ സ്വർഗമില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഫിലിമുകൾ മിന്നിമറയുകയാ, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വൃത്തികെട്ട ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കൈവെള്ളയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാപ്പകൾ വ്യത്യാസമില്ലാതെ നമ്മുടെ കൗമാര യൗവനങ്ങൾ എല്ലാം ഇന്ന് അനാവശ്യങ്ങളുടെയും അനാശാസ്യതകളുടെയും ചിത്രങ്ങളും ചിത്രീകരണങ്ങളും അതിന്റെ വിഷ്വൽ പ്രസന്റേഷനുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതം നേർവഴിക്ക് വന്ന് ജയം വേണോ? ദേഹേച്ഛയിൽ നിന്ന് വിട്ടു നിൽക്കുകയല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും നേടേണ്ട ഏറ്റവും വലിയ ശിക്ഷണമേതാണ്? ദേഹീയമായ താല്പര്യങ്ങളിൽ നിന്ന് മാറണേ. ഇങ്ങനെയൊരു അധ്യായം തുറന്നാൽ മുഹമ്മദുൽ അഫ്ഫാനിയെ പോലെയുള്ള ആധുനിക എഴുത്തുകാർ ഒരുപാട് സംഭവങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ജീവിതകാലത്തെ അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ആരോഗ്യത്തിന്റെയും പേരിൽ ഇഷ്ടമുള്ളത് മുഴുവന് ചെയ്തു കൂട്ടിയ ഒരു ജനതയെ അല്ലാഹു തആല അവസാനം എങ്ങനെയെല്ലാമാണ് പരീക്ഷിച്ചത് എന്ന് പറയാൻ ഒരുപാട് ഉദാഹരണങ്ങൾ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, വെള്ളം കൊടുക്കാത്ത ആളുകൾ കർബലായിൽ വെച്ചുകൊണ്ട് ഹുസൈൻ ബിൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുക്കാതിരുന്ന ഹുസൈൻ ബിൻ തമീം എന്ന ആളുണ്ടായിരുന്നു. അയാൾ അവസാനം മരണപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? ദാഹിച്ച് വിവശനായി വലഞ്ഞ വലഞ്ഞ മരിക്കുകയാണ്. കാരണം ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് ഹുസൈൻ എന്നവർക്ക് കൊടുത്തില്ല. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന വെള്ളം കുടിക്കാൻ അനുവദിച്ചില്ല. അഹ്ലു ബൈത്തിന് വെള്ളം മുടക്കിയ ആളുകൾ അവർക്ക് അല്ലാഹു തആല ദാഹത്താലുള്ള മരണം നൽകുകയാണ്. ചില ആളുകൾക്ക് മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണം മുടക്കുന്നവരുണ്ടാവും, മുഅല്ലിമീങ്ങളുടെ ഭക്ഷണം മുടക്കുന്നവരുണ്ടാവും, മുഅല്ലിമീങ്ങളുടെ ജോലി മുടക്കുന്നവരുണ്ടാവും. അവർക്കെല്ലാമുള്ള വലിയ പാഠമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യം എങ്ങനെ വെച്ചിരിക്കുന്നു എന്നറിയില്ല. താൽക്കാലികമായ പാർട്ടി താല്പര്യങ്ങളുടെ പേരിൽ താൽക്കാലികമായ കാര്യലാഭത്തിനു വേണ്ടി ചിലപ്പോൾ ഒരു നാട്ടിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം മുടക്കുന്നവരുണ്ടെങ്കിൽ തൽക്കാലം ജയിച്ചെന്ന് പറയാം. പക്ഷേ അല്ലാഹുവിന്റെ വിധി എന്തെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതകാലത്തെ ചെയ്തികളിൽ കൃത്യമായ ബോധം വേണം. ഈ ജീവിതമെന്ന് പറയുന്നത് 4 ദിവസം കൊണ്ട് കഴിഞ്ഞു പോകുന്ന ജീവിതമാണ്. എത്രയോ ആളുകളുടെ അന്ത്യനിമിഷങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങൾ എന്ന പേരിൽ സജ്ജനങ്ങളുടെ അവസാനത്തെ കുറിച്ച് 4 മണിക്കൂർ സംസാരിച്ച സ്വതന്ത്രമായ പ്രഭാഷണമുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. ഇതുപോലെ മോശമായ അന്ത്യം ലഭിച്ച ആളുകൾ എത്രയോ ദുരന്തം അനുഭവിച്ചവരുണ്ട്. ആ അധ്യായം അങ്ങ് തുറന്നാൽ ജീവിതകാലത്ത് അവര് ചെയ്ത ചെയ്തികളുടെ ഫലമാണ്. എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണേ. സൽവഴിക്ക് വരില്ല. ആരെയും മാനം കെടുത്താൻ ഇറങ്ങരുത്. എനിക്ക് താല്പര്യമില്ലാത്ത ആളെ തോൽപ്പിക്കാൻ അയാളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികേടായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാം എന്നൊരാളും വിചാരിക്കല്ലേ മോനെ.
എപ്പോഴാണ് മാനക്കേട് റബ്ബ് എന്നിലേക്ക് വെക്കുക എന്ന് അറിയില്ലെന്ന വിചാരം വേണേ. സോഷ്യൽ മീഡിയയുടെ ലോകത്ത് വ്യഭിചാരോപണങ്ങൾ, മദ്യപാനാരോപണങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങൾ, ഇതെല്ലാം നിരന്തരമായി നടത്തുന്ന ആളുകളുണ്ട്. വസ്തുതകൾ പോലും അറിയാതെ നടത്തുന്ന ആളുകൾ, ചിലപ്പോൾ മതസ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന ആളുകൾ എല്ലാവരും ഉണ്ടാവും. അവർ കാര്യമന്വേഷിക്കാതെ ഏതൊക്കെയോ ലോകത്തെ വ്യവഹരിക്കുകയാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളെയും നിങ്ങളുടെയും ഈ ജീവിതത്തെയും നാളെ ഇവിടെ നിന്ന് പോകേണ്ട നിമിഷത്തെയും നമ്മൾ ഓരോരുത്തരും ഓർക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കൊണ്ട് പ്രവൃത്തി മുടക്കാം എന്ന് വിചാരിക്കുന്നവർ, ചിലപ്പോൾ ചില താൽക്കാലിക ജയങ്ങൾ അവർക്കുണ്ടാകാം, അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലുകൾ, ഞാൻ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോ കൃത്യമായി എനിക്ക് വിവരമുണ്ടാകണം, എന്താണ് എന്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന ബോധം വേണം. മഹാനരായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുവിന് ഒരു വെള്ളം കൊടുക്കാൻ അനുവദിക്കാത്ത ആൾ ദാഹിച്ച് വിവശനായി മരണപ്പെടുകയാണ്, ദാഹിച്ച് വിവശനായി മരിച്ചു പോവുകയാണ്. മഹാന്മാര് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇതുപോലെ അറിയുമോ ഇബ്രാഹിമുൽ അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കിയിരുന്ന ആളാണ്, ദീനിന്റെ ചിഹ്നങ്ങളെ കളിയാക്കിയിരുന്ന ആളാണ്. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ പോകേണ്ടതില്ല, പക്ഷേ പരിഹാസം വലിയ ഒരു ദുരന്തമാണ്. ഇപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മധ്യ പറയൂ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു മൗലിദിന്റെ മജ്‌ലിസ്, സൗകര്യമുള്ളവർ വരുന്നു, ചില ആളുകൾക്ക് സൗകര്യപ്പെടുന്നില്ല, വരുന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് അടിസ്ഥാനമില്ലാതെ മുത്തുനബി തങ്ങളുടെ മദഹനയും പ്രകീർത്തനങ്ങളെയും പാരായണം ചെയ്യുന്നതിനെ മറ്റെന്തെങ്കിലുമായി ഒരാൾ തെറ്റിദ്ധരിച്ച് അനാവശ്യമായത് ഉദ്ധരിച്ചാൽ എത്ര വലിയ കഷ്ടമാണ്. ചിലപ്പോൾ ഇവിടെ വിഷയം അവതരിപ്പിക്കുന്ന ഞാൻ ഒരുപാട് കുറവുള്ള ആളാണെങ്കിലും നല്ല വയോധികരായ ഉപ്പമാരി ഇഖ്ലാസോടെ ഇവിടെ ഇത് മുത്തുനബിതങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നിരിക്കുന്നവരുണ്ട്. സംഘാടകരിൽ ചിലപ്പോൾ പക്വത കുറഞ്ഞ ചെറുപ്പക്കാരുണ്ടാകാം, പക്ഷേ ഹബീബ് എന്ന പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ സദസ് ഇവിടെ ഒത്തുകൂടുന്നത്. ഇത് വലിയ പ്രതീക്ഷയുള്ള സദസ്സാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്. ഖാലി അയ്യാർ തങ്ങൾ ഉദ്ധരിക്കുകയാണ് അൽ മുഅരിബു അൻ അഖ്ബാരിൽ മഗ്‌രിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ. ഖാലി അയ്യാർ തങ്ങൾ ഇബ്രാഹിമുൽ ഫസാരി എന്നയാളെ, അദ്ദേഹം ജീവിതകാലത്തെ ആലിമീങ്ങളെ ആക്ഷേപിക്കാൻ നടന്ന ആളാണ്, പണ്ഡിതന്മാരെയും ദീനീ ചിഹ്നങ്ങളെയും കളിയാക്കിയ ആളാണ്. അവസാനം അയാൾ കരണ നരമ്പിന് കത്തി കൊണ്ട് മുറിവേറ്റ് തലകീഴായി കെട്ടിത്തൂക്കപ്പെട്ട് രക്തമിങ്ങനെ വാർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ രക്തം വന്ന നായ നക്കി കുടിക്കുകയാണ്. ഉടനെ ഫഖാല യഹ്യബ്നു ഉമർ, യഹ്യബ്നു ഉമർ എന്നവരെ പറയുകയാണ്, തർതീബുൽ മദാരിക്കിൽ നിന്നാണ് ഉദ്ധരിച്ചു വരുന്നത്, സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാചകങ്ങൾ എത്ര സത്യമാണ്. واسند حديثا عنه انه قال لا يلغ الكلب في دم المسلمين ഒരു വിശ്വാസിയുടെ രക്തം നായ ഇങ്ങനെ കൈകാര്യം ചെയ്യില്ല. അയാൾക്ക് കിട്ടിയ ഹീനമായ അന്ത്യമാണ്. അധികാരത്തിന്റെയും ആട്ടിത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാലത്ത്
ആ കാലത്ത് അയാൾക്ക് പണ്ഡിതന്മാര് നിസ്സാരമായിരുന്നു, ദീനിന്റെ ചിഹ്നങ്ങൾ നിസ്സാരമായിരുന്നു, അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങൾ നിസ്സാരമായിരുന്നു. പക്ഷേ അവസാനം വരുമ്പോൾ അയാളുടെ അന്ത്യം വളരെ ഹീനമാണ്. ഇബ്രാഹിമുൽ ഫസാരിയെ കുറിച്ച് ഉദ്ധരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള യുവാക്കളോട് പറയാണ്, ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് തോന്നും നമുക്ക് അങ്ങനെയാകാം ഇങ്ങനെയാകാം, ആരും എന്നെ തൊടാനില്ല ചോദിക്കാനില്ല എന്നെല്ലാം നമുക്ക് തോന്നിയേക്കാം. മോനെ, നാളെ അതെല്ലാം വലിയ ഖേദമാണ്. അല്ല മോനെ, നിന്റെ മേൽ നിന്റെ ദേഹേച്ഛ അധികാരം വന്നാൽ എന്റെ ഉമ്മ പെങ്ങന്മാരെ ഇന്ന് വിചാരിക്കും ഞാൻ ഒരു ഹാഫ് കൈ ബ്ലൗസ് ഇട്ട് തെരുവിലിറങ്ങി, എന്നെ നാലാളൊന്ന് കാണട്ടെ, എന്റെ ആക്ഷൻ ജനങ്ങളും അറിയട്ടെ, ഞാൻ കോളേജിലേക്ക് പോകുമ്പോ നാല് കുമാരന്മാര് എന്നെ ഒന്ന് കാണട്ടെ, ഞാനൊന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നടക്കട്ടെ എന്നൊക്കെ രക്തത്തിളപ്പുള്ള ആരോഗ്യകാലത്തെ വിചാരിക്കാൻ ഇടയുണ്ട് പെങ്ങളെ. നാളെയൊന്ന് തകച്ചു വീണുപോയാൽ ഇവിടെ ആരും സഹായിക്കാനില്ല. എത്ര എത്ര ആളുകളാളുകളാ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ടും തമിഴ്നാട് മുഖ്യമന്ത്രി രക്ഷപ്പെടുത്താനായില്ല. അള്ളാഹുവിന്റെ വിധി നിശ്ചയം എത്തിക്കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു സംഹിതയ്ക്കും ആരെയും രക്ഷപ്പെടുത്താനാവില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മേലെ ഒരു തീരുമാനമല്ല. ആ രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമമാണ് അശ്ശരിയത്തുൽ ഇസ്ലാമിയ വശരിയത്തുൽ മുഹമ്മദിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് നൽകിയ ശരീഅത്തിന്റെ നിയമം, അത് ലോകാധികാരിയായ അള്ളാഹുവിന്റെ നിയമമാണ്. നിങ്ങളെ ജീവിപ്പിക്കുകയും പരിപാലിക്കുകയും മരണത്തിന്റെ നിയമനിർമ്മാണം നിശ്ചയം എല്ലാ അധികാരങ്ങളുമുള്ള റബ്ബിന്റെ തീരുമാനമാണ്. ആ റബ്ബിന്റെ വ്യവസ്ഥിതിയെ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തേ എല്ലാ മുസ്ലിയാക്കന്മാരും പറയുന്നു മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കണം, എന്നാൽ എനിക്കാവൂല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നിഷ്ടത്തിന് നടന്നാൽ, പ്രിയമുള്ള സഹോദര പ്രിയമുള്ള സഹോദരി, അള്ളാഹുവിന്റെ വിളിയങ്ങ് വന്നാൽ പിന്നെ തടയാൻ ഇവിടെ ആരുമില്ല. ഓരോ ആസ്വാദനങ്ങളുടെയും ലോകത്തുള്ള ആളുകളുണ്ട്. അലുദ്ദൗല എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാമന സുയൂത്തി റളിയല്ലാഹു എന്ന് പറയുകയാണ്, അയാളാണ് ആദ്യമായി ലോകത്ത് ഷഹിൻഷാ എന്ന പേരു സ്വീകരിച്ച രാജാതിരാജൻ എന്ന അർത്ഥമുള്ള ഷഹിൻഷാ എന്ന പേരു സ്വീകരിച്ചയാൾ. അയാൾ അവസാനം വളരെ മോശമായി ലോകത്തോടെ വിട പറയുമ്പോ അയാള് പറഞ്ഞു, അത്രേ ഈ ദുരന്തജനകമായ അന്ത്യഘട്ടത്തിൽ പറഞ്ഞു, എന്റെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല, എന്റെ അധികാരം ഇതാ തീർന്നിരിക്കുകയാണ്. ഇത്ര കാലവും ഞാൻ വിചാരിച്ചത് എന്റെ മേൽ തൊടാനാരുമില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷേ എന്റെ എല്ലാം ഇതാ അവസാനിക്കുകയാണ്. അധികാരം പോയി, സ്വത്തുകൊണ്ട് കാര്യമില്ല. ഇത്രയും കാലം വിചാരിച്ചത് ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയ കോടിപതിയാണ്, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ മില്യണയറാണ്, എന്റെ മേലെ ആരും പറക്കൂല എന്ന് വിചാരിച്ചതാണ്. അസ്രായീൽ വന്നാൽ കോടികൾക്ക് വിലയില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അള്ളാഹുവിന്റെ പ്രീതിയുടെ അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടാവണം എന്നതിന്റെ കൃത്യമായ ഒരു ദർശനം പാടില്ല.
എന്നാൽ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നേർവഴിക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള അനുഗ്രഹം എന്താണ്? അത് മഹാന്മാരുടെ അന്ത്യമാണ്. മഹാന്മാരുടെ അന്ത്യമാണ്. മരണം വരുമ്പോഴെല്ലാവരും യാഥാർത്ഥ്യം ഉൾക്കൊള്ളും. മരിക്കുമ്പോ പറയുമോ അദ്ദേഹത്തിന് എന്ത് വിഷമിക്കാനാ? അദ്ദേഹം ജീവിതകാലത്ത് നല്ല കൃത്യമായി നിസ്കരിച്ച് ജീവിച്ച ആളല്ലേ? അപ്പൊ എല്ലാവർക്കും അയാളുടെ നിസ്കാരത്തിന് വില ഉണ്ടാവും. അദ്ദേഹത്തിന് ഇനി എന്ത് പ്രയാസപ്പെടാനാ? അദ്ദേഹം മക്കളെയൊക്കെ മുത്തഅല്ലിമീങ്ങളാക്കി വിട്ട ആളല്ലേ? അതിനു മുമ്പ് വരെ പറയാനുണ്ടാവും, ഓ അദ്ദേഹത്തിന്റെ മക്കളെയെല്ലാം അങ്ങ് ഓതാൻ വിട്ടു, പഠിക്കാൻ വിട്ടില്ല എന്ന് പറയും. അതേ സമയത്ത് മരണം വന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തെ ജനങ്ങൾ അംഗീകരിക്കും. അവർക്ക് എന്ത് പ്രയാസപ്പെടാനാ? അവരുടെ മക്കൾ അലിമീങ്ങളല്ലേ, ഹാഫിദീങ്ങളല്ലേ, സ്വാലിഹീങ്ങളല്ലേ എന്ന് ജനങ്ങൾ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നത് മരണം വരുമ്പോഴാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മരണമെന്ന യാഥാർത്ഥ്യം വരുമ്പോൾ നന്മ ചെയ്ത ആളുകൾക്ക് ആനന്ദമാണ്. അവര് അനന്തമായ സ്വർഗത്തിന്റെ ആസ്വാദനത്തിലാണ്. ഒരു ഭാഗത്ത് ഞാൻ ഹജ്ജാജിമന യൂസഫിനെയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഞാൻ വായിക്കുന്നത് ഇമാം ബൈഹഖി തങ്ങളുടെ ദലായിലുൻ നുബുവ്വയിൽ നിന്നാണ്. അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. മൂന്ന് പേരുടെ മഹത്വം പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ മഹാനാണ് അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു. അല്പസമയം കഴിഞ്ഞതേ ഉള്ളൂ. അതാ മഹാനായ അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു. ഫഹഫർനാലഹു, ഞങ്ങൾ അദ്ദേഹത്തിന് ഖബറൊരുക്കി. വഅസൽനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു. വദഫന്നാ, ഞങ്ങൾ അദ്ദേഹത്തെ മറമാടി. അപ്പോഴാണ് ഒരാൾ വരുന്നു, ഫാതാ റജുലും ബഅദ ഫറാഇനാ മിൻ ദഫ്നിഹി. അലാ ഇബ്നുൽ ഹദറമി തങ്ങളെ മറമാടി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ ഹാദാ, ഇവിടെ നിങ്ങൾ മറമാടിയതാരെയാണ്? ഉടനെ ഞങ്ങൾ പറഞ്ഞു, ഖൈറുൽ ബശരി, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഉന്നതനായ ഒരു മഹാനെയാണ് ഹാദ ഇബ്നുൽ ഹദറമി. ഇത് അലാ ഇബ്നുൽ ഹദറമിയാണ്. ഉടനെ ആ നാട് അറിയുന്ന ആള് വന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന ഹാദിഹിൽ അർളത്തൽ ഫദുൽ മൗത്ത, ഇവിടെ മറമാടിയാൽ കുറച്ച് കഴിയുമ്പോൾ വന്യജീവികൾ വന്ന് മാന്തിയിട്ട് ബോഡി പുറത്തേക്ക് വലിച്ചിടും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ജനാസ തള്ളപ്പെടും. വിവിധ രീതിയിൽ ആകാം. തുടർന്നുള്ള വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇവിടെ നിങ്ങൾ മറമാടിയിട്ടങ്ങ് പോയാൽ ചിലപ്പോൾ വന്യജീവികൾ വന്ന് ഇവിടുന്ന് മാന്തി പുറത്തിട്ടെന്ന് വരാം. ഇത്ര നല്ല ഒരു മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് വന്യജീവികൾക്ക് നൽകിയിട്ട് പോകുന്നത്? എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് ഒരു മൈലോ രണ്ട് മൈലോ അപ്പുറത്തേക്ക് പോയാൽ മറമാടിയാൽ കുഴപ്പമില്ലാത്ത സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്തു, മാ ജസാഉ സാഹിബിനാ അൻ തുഅരിളഹു ലിസ്സിബായി തഅകുലുഹു. എന്തിനാണ് നമ്മൾ ഇങ്ങനെ വന്യജീവികൾക്ക് ഈ മഹാന്റെ ജനാസ കൊടുത്തിട്ട് പോകുന്നത്? അതുകൊണ്ട് നമുക്ക് ഖബർ തുറന്ന് ആ ജനാസയും എടുക്കാം. ഞങ്ങൾ ഖബർ തുറന്ന് ജനാസ എടുക്കാൻ ഞങ്ങളെ ഏകോപിച്ചു.
പള്ളക്കുഴിയിലേക്ക് ഉൾക്കുഴിയിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ സാഹിബുനാ ലൈസ ഫീഹി അലാ ഇബ്നുൽ ഹദറമി തങ്ങളുടെ ശരീരം അവിടെ കാണാനില്ല വഇദുൽ ഹദു മദ്ദൽ ബസരി ആ ഖബറദാ കണ്ണത്താ ദൂരം വിശാലമാണ് നൂറു നിയതല ഇലഹു ഖബറിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം ഇങ്ങനെ ലങ്ങി വിളങ്ങുകയാണ് തിങ്ങി വിളങ്ങുകയാണ് ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പോൾ അലാ ഇബ്നുൽ ഹദറമി തങ്ങളെ കിടത്തിയ ഖബറിന്റെ ഉള്ളിൽ പ്രകാശം നിറഞ്ഞിരിക്കുകയാണ് മഹാൻ അവരെ കാണാനില്ല കാരണം എന്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖബറ് അത് റൗദത്തുൽ മിൻ റിയാദിൽ ജന്നയാണ് വിശ്വാസികളുടെ ഖബറിൽ മദ്ദൽ ബസരി കണ്ണെത്താ ദൂരം അള്ളാഹു വിശാലമാക്കി കൊടുക്കുന്നതാണ് അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അള്ളാഹ ഞങ്ങളും നാളെ ഒരു ഖബറിൽ കിടക്കേണ്ടവരാണ് ഞങ്ങളുടെ ഖബറ് നീ വിശാലമാക്കണം അള്ളാഹ അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് നോക്കിയപ്പോൾ നൂറിങ്ങനെ വിളങ്ങുകയാണ് ഞങ്ങൾ മണ്ണിട്ട ഖബർ അവിടുന്ന് മൂടി പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തുടരുകയാണ് ഉടനെ അവര് പറയുകയാണ് നൂറു ഖബരിക്കയത്തല്ല ഇല ഖബറിന്റെ ആ വെളിച്ചമിങ്ങനെ വിളങ്ങുകയാണ് മഹാൻ അവർക്കൊരാഗ്രഹമുണ്ടായിരുന്നു എന്റെ ജനാസ ആത്മീയ ലോകത്തേക്ക് ചേരണം അതറിയപ്പെടാൻ പാടില്ലെന്ന വലിയ ഒരാഗ്രഹമുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉറത്ത് ഒരാളും കാണരുതെന്ന് മോഹിച്ചിരുന്ന ആളാണ് ചില മഹാന്മാരെങ്ങനെയാണ് അവര് ലോകത്ത് ജീവിക്കുമ്പോഴും ഗോപ്യമായി ജീവിക്കാൻ കൊതിക്കുന്നവരാണ് മരണപ്പെട്ടാലും ഞങ്ങളെ ആരും അറിയരുതെന്ന് കൊതിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരുണ്ട് അതിൽ ലോകമറിയപ്പെട്ട മഹാനാണ് മഹാൻ അവർക്ക് ജീവിതകാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ നാട്ടിൽ നിന്ന് നാടുവിടലാണ് എന്നെ ആരും അറിയേണ്ടതില്ല മഹാൻ അവർക്ക് ഒരു യാത്രക്കിടയിലാണ് മരണപ്പെട്ടത് മാർഗമധ്യേയാണ് ഖബറടക്കിയത് ഖബറടക്കിയ കൂട്ടുകാർ ആലോചിച്ചു അല്ല ഒന്ന് പോയിട്ട് ആ ഖബറിന്റെ അടുക്കൽ ഒരു നല്ല അടയാളം വെച്ചു വരാം തിരിച്ചു വരുമ്പോഴോ പിന്നെ വരുമ്പോഴോ ഇത് ഉവൈസുദങ്ങളുടെ ഖബറാണെന്ന് അറിയാനാണ് എന്ന് വിചാരിച്ച് തിരിച്ചു ചെന്നപ്പോൾ ഒരടയാളവും കാണാനില്ല അവര് ജീവിച്ച പോലെ തന്നെ മരണാനന്തരവും അവർക്ക് റബ്ബിന്റെ അടുത്ത മാത്രം വിലാസം മതിയെന്ന് ചിന്തിച്ചവരാണ് മിടുത്തെ മിടുത്തെ നമോഹി ജായക അവര് വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവര് വിലാസമുയർന്ന മഹാന്മാരാ ഇന്ന് കൊറേ മനുഷ്യന്മാരുണ്ട് സ്വന്തം പ്രതിമയുണ്ടാക്കി സ്വന്തം ഫോട്ടോ വെച്ച് ദുനിയാവിൽ മുഴുവനും പ്രചരണം നടത്തും മരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യനും അവരെ വേണ്ട ജീവിതകാലത്ത് തന്നെ സ്വന്തം ഫോട്ടോ വെച്ച് ലോകം മുഴുവനും പ്രചരണം ഒരുപക്ഷേ കറൻസിയിൽ ഉണ്ടാകാം ഒരുപക്ഷേ പ്രതിമകൾ തെരുവുകളിൽ ഉണ്ടാവാം ഒരുപക്ഷേ തെരുവോരങ്ങളിൽ അവരുടെ പോർട്രേറ്റ് ഉണ്ടാവാം എന്നാൽ അവരെ ലോകത്തിന് ഇവിടെ ആവശ്യമില്ല മഹാന്മാരാഗ്രഹിച്ചു ഞങ്ങളെ ആരും അറിയണ്ട അവരെ ലോകത്തിന് മറക്കാൻ പറ്റില്ല ഉവൈസുബ്നു ആമിർ തങ്ങളെ ലോകം മറന്നിട്ടില്ല അലാഉൽ ഹദറമി തങ്ങളെ ലോകം മറന്നിട്ടില്ല ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി അബൂ അബ്ദില്ലാ റഹിമഹുല്ലാ മഹാനവരകൾ അങ്ങനെ ഗോപ്യമാകാൻ ആഗ്രഹിച്ച ആളാണ് അതുകൊണ്ട് ഖബർ യൂഫ്രട്ടീസ് നദിയിലേക്ക് ചേർന്നു പോയി എന്നാണ് ചരിത്രം ഇന്ന് നമ്മൾ ഇറാഖിൽ ചെന്നാൽ
യൂഫ്രട്ടീസ് നദിയുടെ ചാര ഇമാം ശിബിർ റളിയല്ലാഹുവിനെ വിശ്രമിക്കുന്നത്. അവിടെ നിന്ന് നടക്കുന്ന ദൂരത്തിലാണ് അബൂ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹുവിനെ വിശ്രമിക്കുന്നത്. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളുടെ ഖബർ കാണാനില്ല. കാരണം അവരങ്ങനെ ഗോപ്യമായി റബ്ബിന് വേണ്ടി കഴിഞ്ഞുകൂടിയ മഹാന്മാരാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ അറിയുന്ന ആളുകൾ അവരെ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ ഇത് പറയുമ്പോ ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ. ബിദ്അത്തുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനു. സുന്നത്തു ജമാഅത്തിന്റെ വിരോധികളിൽ നിന്ന് വലിയ പീഡനം ഏറ്റുവാങ്ങിയ മഹാനാണ്. ഉടനെ മഹാനവരുടെ പറയുമായിരുന്ന കൂലൂലി അഹ്ലിൽ ബിദഈ, ബിദഅത്തുകാരോട് പറയണേ, ബൈനനാ വ ബൈനക്കും യൗമുൽ ജനായിസ്, മരിക്കുന്നെന്ന് ഞങ്ങൾ തിരിച്ചറിയും, മരിക്കുന്നെന്ന് ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയും. ഇന്ന് നിങ്ങൾ അധികാരത്തിന്റെ ദണ്ഡ് കൊണ്ട് അമർത്തി ഒതുക്കാൻ ശ്രമിക്കുന്നവരെ, അല്ലാഹുവിനെ ഭയക്കുന്നവരെ നാളെ ലോകം അറിയും. അതാണ് പറഞ്ഞതിന്റെ സാരം. അഹ്ലു സുന്നത്തി തുഅറഫു ബി ജനായിസിഹിം എന്നീ വചനത്തെ മറ്റു പല സ്ഥലങ്ങളിലും എടുത്തു തിരിച്ചത് കാണാം. അഹ്ലു സുന്നയെ അറിയപ്പെടുന്നത് അവരുടെ ജനാസ കൊണ്ടാണ് അറിയപ്പെടുക. അതേ സമയത്ത് ഇന്നോ, ഇന്ന് മരണ വീടുകളിൽ മയ്യത്തിന്റെ കൂടെ ഇരിക്കാൻ ആരുമില്ല. രാത്രി എങ്ങാനമാണ് ജനാസ, രാവിലെയാണ് അടക്കേണ്ടതെങ്കിൽ രാത്രി ഒരു ഒരു മണി രണ്ടു മണിയായി ചെന്നാൽ മയ്യത്തിന്റെ അടുക്കൽ ആരുമില്ല. പള്ളിക്കെന്ന് വിളിച്ച നാല് മുത്തഅല്ലിമീങ്ങളല്ലാതെ വേറെ ആരും ഇല്ല. എത്രയെത്ര ജനാസകളാണ് അങ്ങനെ അസമയത്ത് നമ്മൾ രാത്രിയൊക്കെ ചെന്ന് കയറുമ്പോ ഇന്നാലില്ല. മരണപ്പെട്ടയാളുടെ ആരെയും അടുത്തു കാണാനില്ല. ഒരു ദിവസമെങ്കിലും അയാൾക്ക് വേണ്ടി ഉറക്കൊഴിയാൻ കുടുംബങ്ങളില്ല. അതേ സമയത്തെ ആലിമീങ്ങളാണോ സ്വാലിഹീങ്ങളാണോ അവിടെ വിട്ടുമാറാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുൽ നസാതീദ് ഒക്കെ ഉസ്താദ് അവർകൾ, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. വളരെ ഒതുങ്ങി ജീവിച്ച വലിയൊരു മഹാനല്ലേ. ഞാൻ ഒക്കെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അതാ ഒതുക്കങ്ങൾ ബസ്സിറങ്ങിയിട്ട് അവിടുത്തെ വീട്ടിലേക്ക് കയറുന്ന അല്പം കയറ്റം കയറുന്ന പാതയിൽ വരുമ്പോൾ തന്നെ പ്രൗഢിയോടെയുള്ള വെള്ളിധാടി നമ്മുടെ കണ്ണിൽ തെളിയുകയാണ്, കൽബിൽ തെളിയുകയാണ്. വലിയ ഹൈബത്തും വഖാറുമുള്ള വലിയ മഹാനാണ്. അവിടുന്ന് ആ വീടിന്റെ കോലായിൽ ഇരിക്കുമ്പോ ഒതുക്കങ്ങള് ബസ്സിറങ്ങിയിട്ട് വീടിന്റെ വഴിയിലേക്ക് നടക്കാൻ കാല് വിറയ്ക്കുകയാണ്. അടുത്തു ചെന്നാൽ ഇത്രയേറെ സിമ്പിളായ ഒരാളെ കാണാനില്ല. ഞങ്ങൾക്ക് അവിടുന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ല ഞങ്ങൾ, അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അതിന്റെ ശിഷ്യന്മാരോ ആണ്. പക്ഷേ അവിടുന്ന് വഫാത്തായ ആ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ സന്ദർഭവശാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉസ്താദിനെ കാണാൻ അവസരം കിട്ടി. അവിടെ ചെല്ലുമ്പോൾ എന്തൊരു വലിയ ഹൈബത്താണ്, വലിയ വഖാറാണ്. അടുത്തു ചെന്നിരിക്കുമ്പോൾ ഏതൊരു ചെറിയ മുത്തഅല്ലിമിനോടും വാത്സല്യമാണ്. അവിടുന്ന് വഫാത്തായി കിടക്കുമ്പോൾ ആയിരുന്ന മഹാൻ അവിടുത്തെ മുഖത്ത് പ്രഭാവമേറ്റിക്കൊണ്ട് കിടക്കുന്നു എന്നല്ലാതെ അവര് വിട പറഞ്ഞു എന്ന് പറയാൻ തോന്നുന്നില്ല. അടുത്തു നിന്ന് സേവനം ചെയ്യുന്നതാരാണ്? ഖമറുൽ ഉലമാ ഉസ്താദവറുകളാണ്, അവിടുത്തെ ഗുരുവര്യരാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന മുഴുവൻ വലിയ നേതാക്കൾ അലിമീങ്ങളുടെയും ഉസ്താദായിരുന്നല്ലോ
ഉസ്താദുൽ അസാതീദ് ഗുരുവര്യരുടെ മുഴുവനും ഗുരുവര്യരായ അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു നാട്ടിലേക്ക് ചെന്നാൽ അവിടുത്തെ ഖാദിയോ അവിടുത്തെ ഖതീബോ അവിടുത്തെ ഇമാമോ അവിടുത്തെ മുഅല്ലിമോ എല്ലാവരോടും ചോദിച്ചാൽ അബൂ ഇസ്ഹാഖ് തങ്ങളുടെ ശിഷ്യനോ ശിഷ്യന്റെ ശിഷ്യനോ അവിടുത്തെ ശിഷ്യനോ ആയിരിക്കും, അത്രയും വലിയ നേതാവായിരുന്നു എന്ന് അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ സമീപകാലത്ത് കേരളത്തിൽ കഴിഞ്ഞുപോയ മഹാനാണ് ഉസ്താദുൽ അസാതീദ് അശ്ശൈഖ് സൈനുദ്ദീൻ റഹിമഹുല്ലാ. പ്രിയമുള്ളവരെ, അവർക്കാരും അറിയണമെന്ന മോഹമില്ല, പക്ഷേ ലോകത്തിന് അവിടുത്തെ മറക്കാൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് അലിമീങ്ങളുടെ ഇൽമിന്റെയും ദർസിന്റെയും പ്രതിഫലം ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമു തരട്ടെ. പറഞ്ഞത്, അവര് വഫാത്തായപ്പോൾ എന്റെ ഓർമ്മയിൽ 30-ലേറെ പ്രാവശ്യം ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. എന്തു രാജകീയമായ യാത്രയാണ്, എന്ത് രാജകീയമായ യാത്രയാണ്. പിന്നെ അതുപോലെ വലിയ ജനാവലി കണ്ടത് കണ്ണിയത്തുസ്താദ് വഫാത്തായപ്പോഴാണ്, അവേലത്ത് തങ്ങള് വഫാത്തായപ്പോഴാണ്, സി അബ്ദുറഹ്മാൻ മുസ്ലിയാര് വഫാത്തായപ്പോഴാണ്. റഹിമഹുമുല്ലാ. പിന്നെ സമീപകാലത്ത് നമ്മൾ കണ്ടത് താജുൽ ഉലമാ തങ്ങളുടേതാണ്, നൂറുൽ ഉലമാ എം എ ഉസ്താദിന്റേതാണ്. അവരൊക്കെ ലോകത്ത് ചെറിയ വിനീതമായി ജീവിച്ചു, മരണപ്പെടുമ്പോഴേക്ക് ലോകം മരിച്ചതുപോലെ. നൂറുൽ ഉലമാ എം എ ഉസ്താദ് വഫാത്താകുന്നതിന് കുറച്ച് നാൾ മുമ്പ് ചെല്ലുമ്പോൾ അവിടുന്ന് പറയാനുള്ളത് സ്വലാത്താണ്. വഫാത്തായി ജനാസ കാണാൻ ചെല്ലുമ്പോൾ പരിസര നാടുകൾ മുഴുവനും ജനങ്ങൾ കൊണ്ട് നിബിഡമാണ്. അതാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു എന്ന് പറഞ്ഞത്, കൂലൂലി അഹ്ലിൽ ബിദഈ, ബിദഅത്തുകാരോട് പറയണേ, ബൈനനാ വ ബൈനകും യൗമൽ ജനായിസി, ഞങ്ങൾ മരിക്കുന്നെന്ന് കണ്ടുകൊള്ളണം, നിങ്ങൾ മരിക്കുന്നെന്ന് കാണാം. ഞങ്ങൾ മരിക്കുമ്പോൾ അതാ മുത്തഖീങ്ങൾ ഞങ്ങൾക്ക് നിസ്കരിക്കാനുണ്ടാകുമേ. ബഹുമാനപ്പെട്ട എത്രയെത്ര മഹാന്മാരാണ്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോണില്ല. മഹാനവറുകൾ മറമാടിയ ശേഷം ഉടനെ ഖബർ തുറന്നപ്പോഴേക്ക് യഖൂമു യുസല്ലി ഖായിമു യുസല്ലി നിന്ന് നിസ്കരിക്കുന്നു ഖബറിൽ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സംഭവം വായിച്ചാൽ ബസ്റയുടെ താരിഖ് എഴുതുമ്പോൾ അതുപോലെ മഹാന്മാരായ ആളുകൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വായിച്ചാൽ എത്രയോ മഹാന്മാരെ എണ്ണി എണ്ണി പറഞ്ഞാൽ അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ മുഴുവനും വായിച്ചു പറയുന്നില്ല. ബിദഅത്തുകാര് ജീവിതകാലത്ത് മുഴുവൻ ആക്ഷേപങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളെല്ലാം മറികടന്ന് ബഹുമാനപ്പെട്ടവരങ്ങ് വഫാത്തായപ്പോൾ ചരിത്രകാരന്മാര് എഴുതുകയാണ്, ഒരിക്കലും ചരിത്രകാരന്മാരെഴുതുകയാണ് ഇത്രയും ജനനിബിഡമായ ഒരു ജനാസ ചരിത്രത്തിന് പരിചയമില്ല. താരിഖിന്റെ പണ്ഡിതന്മാർ എഴുതാണ്, ബഹുമാനപ്പെട്ട ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജനാസ നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടിയതുപോലെ അത്രയും വലിയ ഒരു ജനാവലി ചരിത്രത്തിന് പറയാനില്ല. താരിഖ് ബഗ്ദാദിൽ പറയുന്നത് അങ്ങനെയാണ്, വീട്ടിൽ നിന്ന് രാവിലെ ജനാസ എടുത്തു, അടുത്തു തന്നെയാണ് ഖബർസ്ഥാൻ, പക്ഷേ ഇശാ ആയപ്പോഴാണ് അവിടുത്തെ ജനാസ ഖബറിലിറക്കാൻ പറ്റുന്നത്. അതുവരെ ജനങ്ങളുടെ തിരക്കാണ്, സഹിക്കാൻ പറ്റാത്ത തിരക്കാണ്. ആ പരിസര നാടുകളിലൊന്നും അസ്ർ നിസ്കരിക്കാൻ ഒരൊറ്റ പള്ളിയിലും ഒരൊറ്റ കുട്ടിയും ഇല്ല. എല്ലാവരും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുക്കലാണ്.
മൂന്ന് മഹാന്മാരുടെ ചരിത്രത്തിൽ എങ്ങനെ കാണാം. അതിലൊന്ന് ബഹുമാനപ്പെട്ട സ്വപ്ന വ്യാഖ്യാനത്തിന്റെ നേതാവായ ഇബ്നു സീരീൻ തങ്ങളാണ്. മഹാനവറുകൾ അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ശിഷ്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞ ആളാണ്. പക്ഷേ മഹാനവറുകളുടെ ജനാസ മക്കത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് ഹറമ മുഴുവനും തഹ്ലീൽ മുഴങ്ങിപ്പോയി. അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കിയെ കുറിച്ച് സമീപകാലത്ത് മരണപ്പെട്ടു പോയ അബ്ബാസ് മാലിക്കി തങ്ങൾ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ കാണാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഈ വചനം ഉദ്ധരിച്ചിട്ട് മക്ക കണ്ട ഏറ്റവും വലിയ ജനാവലി ബഹുമാനപ്പെട്ട അലവി ഇബ്നു അബ്ബാസ് മാലിക്കി തങ്ങളുടേതായിരുന്നു എന്ന് അക്കാലഘട്ടത്തിലെ ചരിത്രം പറയുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് മുഹമ്മദ് മാലിക്കി തങ്ങളുടെ മരണത്തിന്റെ സമയം. അതുപോലെ തന്നെ ഇപ്പോൾ അബ്ബാസ് ഇബ്നു അലവി മാലിക്കി തങ്ങൾ വഫാത്തായപ്പോഴും അവിടുത്തെ ജനാവലിയെ കുറിച്ച് അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുന്നത്തെ മാഴത്തിന്റെ ആലിമീങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവരുടെ അവസാനത്തിന് കിട്ടുന്ന നന്മയാണ്. അള്ളാഹു ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ പറഞ്ഞു വന്നത് നിങ്ങൾ നിങ്ങളുടെ ദേഹത്തിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാൽ ആ ഇച്ഛ നിങ്ങളെ മാനം കെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുകയോ ചെയ്യും. നിങ്ങൾ ദേഹത്തിന്റെ വികാരങ്ങൾക്കനുസരിച്ച് കൊടുക്കരുത്. കാരണം എന്താണ്? അത് നിങ്ങളെ ചിലപ്പോൾ ഇല്ലായ്മ ചെയ്തു കളയും, അത് ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കളയും, മാനം കെടുത്തിക്കളയും. നീ നിന്റെ നഫ്സിനെ എപ്പോഴും പരിഗണിച്ചുകൊള്ളണം. ഫിൽ അഅമാലി സായിമത്തും, അത് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതമായിരിക്കുമ്പോഴും നീ നിന്റെ നഫ്സിനെ വിട്ടുകളയാൻ പാടില്ല. കാരണമെന്ത്? വൈനിയസ്തഹിലത്തിൽ മറാ ഫലാ തുസിമീ, അതിന്റെ മേച്ചിൽ പുറം അതിനിഷ്ടപ്പെട്ടാലും നീ അതിനെ വിട്ടുകളയാൻ പാടില്ല. സൽക്കർമ്മങ്ങളിലാകുമ്പോഴും ചിലപ്പോൾ നിന്റെ നഫ്സിന്റെ ചില രോഗങ്ങൾ വരാം. നോക്കൂ, സ്വർഗത്തിലേക്കുള്ള കവാടമാണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തിൽ ഒരാൾക്ക് മോശമായ ചിന്തയോ തെറ്റായ വിചാരമോ വന്നു പോയാൽ വൈലുല്ലിൽ മുസല്ലീൻ. നിസ്കാരം നിർബന്ധമായ കർമ്മമാണ്, പക്ഷേ അത് വേണ്ട പോലെ അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള കാരണമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകമാന്യതയ്ക്ക് വേണ്ടിയാണെങ്കിൽ, വേണ്ട രീതിയിലോ ചിട്ടയിലോ അല്ലെങ്കിൽ, വിവിധങ്ങളായ കാരണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ നിസ്കാരം ഉന്നതമായ കർമ്മമാണ്. ആ കർമ്മത്തിന്റെ ഉള്ളിൽ പൊള്ളുകയറിയാൽ അത് നാശത്തിന് കാരണമാണ്. അതുപോലെ നോമ്പെടുക്കൽ പുണ്യകരമായ കാര്യമാണ്. റബ്ബ സ്വാഹിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, പട്ടിണി കിടക്കുക എന്നല്ലാതെ ഒരു ഗുണവുമില്ല. നോമ്പ് പിടിച്ചിട്ട് അനാവശ്യം പറയുന്നവരാണ്, നോമ്പ് പിടിച്ചിട്ട് അനാവശ്യങ്ങൾ ചെയ്യുന്നവരാണ്, അവരുടെ പട്ടിണിക്ക് മൂല്യമില്ല. അപ്പൊ നീ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നിന്റെ നഫ്സിനെ നീ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം, നിന്റെ നഫ്സിനെ നീ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഇരിയാവുകൊണ്ട് നിന്റെ അമലുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരു ശിർക്ക് വരാനുണ്ട്. ആ ശിർക്ക് ഏതാണ്? ലോകമാന്യതയാണ്. ലോകമാന്യത വന്നു പോയാൽ അത് ഇൽമ പഠിക്കുന്നതിലാണെങ്കിലും പഠിപ്പിക്കുന്നതിലാണെങ്കിലും വഴുതു പറയുന്നതിനാണെങ്കിലും കേൾക്കുന്നതിനാണെങ്കിലും അല്ലാഹു തആല അവന്റെ മഹലായ ഫളു കൊണ്ട് നമ്മുടെ കൽബുകൾ നന്നാക്കി തരട്ടെ. അതിലെന്തെങ്കിലും ഒരു ദേഹേച്ഛയോ ലോകമാന്യതയോ വന്നാൽ അതിന് മൂല്യമില്ല.
ഇഖ്ലാസോട് കൂടിയുള്ള അമലുകൾ മാത്രമേ അല്ലാഹുവിൽ സ്വീകാര്യതയുള്ളൂ. അതുകൊണ്ട് ദേഹത്തെ നീ വിട്ടുകളയാൻ പാടില്ല. എപ്പോഴും നിന്റെ ശക്തമായ നിരീക്ഷണം, നിന്റെ ശരീരത്തെ, നിന്റെ ഇച്ഛകളെ, നിന്റെ നഫ്സിനെ നീ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതിനെ കയറൂരി വിടാൻ പാടില്ല. നന്മകൾ ചെയ്യുന്ന മേച്ചിൽ പുറങ്ങളിലാണെങ്കിലും ശരി, അതിനെവിടെയെങ്കിലും വല്ല പുള്ളും പൊട്ടും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഓരോന്നിനും വിശദീകരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ അവിടുന്ന് പറയുന്നുണ്ട്, ഓരോ അമലുകളും എത്രയെത്ര ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സൽക്കർമ്മങ്ങൾക്ക് മൂല്യമില്ലാതെ പോവുകയാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സദഖ കൊടുക്കുന്ന ആളുകളുണ്ട്, പക്ഷേ ആ സദഖയൊക്കെ മൂല്യമില്ലാതെ കളയുകയാണ്. كالذي ينفق ماله رئاء الناس സംഭാവന കൊടുത്തിട്ട് എല്ലാരും ഒന്ന് അറിയട്ടെ, ഞാൻ വലിയ ദാനശീലനാണ്, ഞാൻ വലിയ ഔദാര്യവാനാണ് എന്ന് നാലാൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് സംഭാവന കൊടുത്താൽ ആളറിയലുണ്ടാകും, പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ അതിന് മൂല്യം കിട്ടൂല. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അമലുകൾ കൊണ്ട് കാര്യമില്ല. ഇമാം ബുസൈർ റളിയല്ലാഹുവിനെ തുടർന്ന് പറയുകയാണ്, കം ഹസ്സനത്തിൽ ലല്ലതൻ ലിൽ മറീ ഖാതിലതൻ മിൻ ഹൈസു ലം യദരി അന്നസ്സുമ ഫിദ്ദസമി. ദേഹം നിന്നോട് പറയും അത് നല്ലതാണെന്ന്, യഥാർത്ഥത്തിൽ അത് നിന്നെ കൊന്നുകളയാനുള്ളതാണ്. കൊഴുപ്പിന്റെ ഉള്ളിൽ വിഷം കലർത്തിയതുപോലെ നിന്നോട് ദേഹം പറയും അത് നല്ല കാര്യമാണ്. കം ഹസ്സനത്തിൽ ലദ്ദതൻ ലിൽ മറി ഖാതിലതൻ, മനുഷ്യനോട് ഇല്ലായ്മ ചെയ്തു കളയുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ലതാണെന്നത് പറയും. മിൻ ഹൈസു ലം യദരി അന്നസ്സുമ ഫിദ്ദസമി, കൊഴുപ്പിന്റെ ഉള്ളിൽ നഞ്ഞുവെച്ചതുപോലെ, പഞ്ചസാരയിൽ പാഷാണം പൊതിഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ നഫ്സ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും അത് നല്ലതാണ് നിങ്ങൾ കഴിച്ചുകൊള്ളൂ എന്ന് പറയും, അത് നല്ലതാണ് നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് നിങ്ങളെ കൊന്നുകളയാനുള്ള നഞ്ചായിരിക്കും. ഇത് നീ സൂക്ഷിക്കണം. ഇതെല്ലാ മേഖലയിലുണ്ട്. വിദേശത്തുകാര് ചിലർ വരുമ്പോ വിചാരിക്കുമോ, നല്ല വേഷം, നല്ല ഭാഷ, നല്ല മധുരമയമായ വർത്തമാനം, വിളിക്കണത് നിസ്കാരത്തിലേക്ക് റെഡി റെഡി എന്ന് വിചാരിക്കും. എന്നാൽ അവരുടെ ഉള്ളിലുള്ള അഖീദ വളരെ മോശമായിരിക്കും. അതിൽ വീണു പോകാൻ പാടില്ല. കാണാൻ നല്ല രസമുണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് മോഹനമായ പല ജാടകൾ ഉണ്ടാവും, എന്നാൽ അതിൽ വീണു പോകാൻ പാടില്ല. ചിലര് വന്ന് പറയും, നിങ്ങൾ എന്തിന് മറ്റുള്ള പുസ്തകങ്ങളിലേക്ക് പോകണം, ഞങ്ങൾ ഖുർആനാണ് നോക്കുന്നത്, ഞങ്ങൾ ഹദീസാണ് നോക്കുന്നത്, ഞങ്ങൾ ഖുർആൻ പഠിച്ചവരാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരും. കേൾക്കുമ്പോൾ നല്ല വർത്തമാനം, ശരിയാണല്ലോ, അവർ ഖുർആൻ സുന്നത്താണല്ലോ പറയുന്നത്. എന്നാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിന്റെ മറവിൽ അവർ അവരുടെ തെറ്റായ അഖീദകൾ പ്രചരിപ്പിക്കുകയാണ്. ഇന്നാലില്ല, നിങ്ങളതുകൊണ്ട് വീണു പോകാൻ പാടില്ല. നമ്മളെ കുട്ടികളൊക്കെ പറയും, ഞാനൊന്ന് പോയി നോക്കട്ടെ, അവിടെ നല്ല മധുരതരമായ ഖിറാഅത്ത്, അതിന്റെ ആശയം അതേ പറയുന്നുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ അതിന്റെ ഉള്ളിൽ അവർ വലിയ തെറ്റായ ആശയങ്ങൾ, മുൻഗാമികൾ മുഴുവനും മുശ്രിക്കാണെന്ന ആശയം, ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ ശരിയല്ലെന്ന ആശയം എന്തെല്ലാമാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, കേരളം കണ്ട വലിയൊരു അത്ഭുതമാണ്. ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇത് മുശ്രിക്കാണ്, നരകത്തിൽ പോകേണ്ടതാണ്, ഞങ്ങൾ മുവഹ്ഹിദാണ്. അവര് പറഞ്ഞു ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങളുടെ എതിർ കക്ഷിയിലുള്ളവർ മുശ്രിക്കുകളാണ്, ഇന്ന ശിർക്ക ലദുൽമുൻ അളീം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവര് എവിടുന്നോ ഒരു കനകമലെ നാളെ കാണാതായപ്പോഴേക്ക് രണ്ടുപേരും ദോസ്തിയായി മാറി, എല്ലാം ഒന്നായി മാറി. ശിർക്കും തൗഹീദും എല്ലാം ഒന്നായി, രാവും പകലും ഒന്നായി. നിങ്ങൾ നോക്കൂ, അതുതന്നെ മതിയല്ലോ അവരുടെ അഖീദയിൽ എന്താണ് സ്ഥിരതയുള്ളതെന്നറിയാൻ. വിവേകമുള്ളവർക്ക് ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയില്ല, കാര്യബോധമുള്ളവർക്ക് അതിൽ നിൽക്കാനാവില്ല. കാരണം ഇന്നലെ വരെ പറഞ്ഞത് ചെറിയ കാര്യമല്ല, ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപം, ആ പാപമാണ് പരസ്പരം ആരോപിച്ചുകൊണ്ടിരുന്നത്.
എന്നിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റേതോ ഭൗതികമായ രക്ഷകൾക്ക് വേണ്ടിയോ ഒരു സുപ്രഭാതമെന്ന് പറഞ്ഞുകൂടെ ഒരു പ്രഭാതത്തിൽ അവർ അതാ മാറുന്നു അവരുടെ തൗഹീദ്. ശിർക്കും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ചില ധാരണകൾക്ക് തയ്യാറാവുക തൗഹീദ് തന്നെയാണ്. അത് ശിർക്കിനോട് യോജിച്ചു പോകുന്നതല്ല. പക്ഷെ ഇത്രക്കെ ആയാലും ചില ആളുകൾക്ക് കാര്യം മനസ്സിലാവില്ല. അൽഹംദുലില്ലാ, മഹാന്മാരായ സുന്നത്തെ മാനത്തിന്റെ ആലിമീങ്ങളുടെ ദീർഘദൃഷ്ടി ആളുകൾ മനസ്സിലാക്കിയ ഒരു കാലമാണിത്. ഇത്തരം പ്രസ്ഥാനങ്ങളെ എന്തുകൊണ്ടാണ് ഇന്നലകളിൽ മഹാന്മാർ തടഞ്ഞത്? അവരുടെ ഉള്ളിലുള്ള പഴച്ച ആശയങ്ങൾ, അപകടകരമായ വിശ്വാസ സമീപനങ്ങൾ ഇതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള നല്ല ഒരു അവസരമായിരുന്നു ഇത്. അത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്ത ആളുകളുണ്ട്. നമ്മളുടെ കയ്യിലുള്ള എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനമേതാണ്? സയ്യിദുൽ വസീല മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. നമ്മളെ മുശ്രിക്കീങ്ങളാക്കിയത് നബി തങ്ങളെ സ്നേഹിച്ചു എന്നതാണ്. എന്നാൽ ഇന്നും എന്നും നമ്മുടെ വഴി ഏതാണ്? എന്റെ ജീവിതത്തിന്റെ നാനാർത്ഥങ്ങളും മുഴുവനും നബി സ്നേഹമാണ്. എന്റെ പ്രാണൻ പ്രണയിച്ചുകൊണ്ട് പ്രാപിക്കാൻ കൊതിക്കുന്നത് മുഴുവനും മദീനയുടെ രാജാവിനെയാണ്. കാരണം എന്റെ പ്രാണനെ പ്രണയം പഠിപ്പിച്ചു കൊടുത്തത് അത് ലോകഗുരുവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. اگر دل کو ہے کچھ نبی سے عقیدت کسی دن تو جاگے گی میری بھی قسمت جو آئیں گے کر کے تو آئے مدینہ میں خوش ہو کروں کے قدم چوم لوں گا എന്റെ അകത്തളത്തിൽ നിന്ന് നൊര പൊന്തുന്ന അനുരാഗത്തിന്റെ തീരമണയുന്നത് മദീനയെ പ്രണയിച്ച് അവിടെ എത്തുമ്പോഴാണ്. അവിടെ ചെല്ലുമ്പോൾ എനിക്കുള്ള എന്റെ മുദ്രാവാക്യം എന്താണ്? ലോകത്തുള്ള ആഡംബരങ്ങളുടെ ആഢ്യങ്ങളുടെ തലസ്ഥാനങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. ജാടകളുടെ വേഷഭൂഷാദികൾ വേണ്ട. മദീനയുടെ ഗ്രാമീണതയിലെ ഒരു ഇടവഴിയാണ് എനിക്ക് ഏറ്റവും വലുത്. കാരണം ഈ വരികൾ വരുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയത്തിന്റെ പ്രതിസ്ഫുരണമായിട്ടാണ്. അകത്തളത്തിൽ കനലെരിയുന്ന നബി സ്നേഹത്തിന്റെ ജ്വാലയാണ്. ലോകത്തെ മുഴുവനും പ്രണയിച്ച് അടക്കിപ്പിടിച്ച് ചുംബനം കൊടുക്കാനുള്ള നബി സ്നേഹത്തിന്റെ മായാപ്രപഞ്ചമാണ്. ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള ഭാഷയില്ല, ആഖ്യാനിക്കാനുള്ള അവതാരകനില്ല, ഈ ലോകത്തെ മുഴുവൻ സമർപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാരണം മുത്തുനബി തങ്ങൾ അവിടുന്ന് റഹ്മത്തുൽ ആലമീനാണ്. ലോകം മുഴുവനും അവിടുത്തെ കൈപ്പിടിയുടെ ഉള്ളിലാണ്. ജമീനോ സമാൻ തുമാരേലിയേ ബനേ ദോ ജഹാ തുമാരേലിയേ. ലോകത്ത് ഏറ്റവും ഭാഷകൾ വാചാലമാകുന്നത്, അവതരണങ്ങൾ ആഖ്യാനത്തിന്റെ ആകാശങ്ങളെ കീഴൊതുക്കുന്നത്,
ലോകത്തെ പ്രണയിനികളുടെ പ്രണയാ പ്രണയതാക്കളുടെ ഭാഷകൾ മുഴുവനും വഴിതെറ്റുന്നത്, അത് അത്യുന്നതങ്ങളുടെ കിരീടങ്ങളെ കീഴുതുക്കുന്നത്, അത് മദീനയിലേക്ക് തിരിയുമ്പോഴാണ്. മദീനയ്ക്ക് അത്രയും വലിയ ഒരകക്കാമ്പാണ്. അതുകൊണ്ട് എനിക്കൊന്നുകൂടി പറയാനുണ്ട്, എനിക്ക് ലോകത്തൊരു സപ്രമഞ്ചത്തിന്റെയും ഒരു സിംഹാസനത്തിന്റെയും ഒരു രാജകിരീടത്തിന്റെയും ആവശ്യം ഞാൻ ഉന്നയിക്കുന്നില്ല. എനിക്ക് മദീനയുടെ ഇടവഴിയിലെ ഒരു കബറിടം എനിക്ക് തരുമോ? അത് മാത്രമേ എനിക്ക് മോഹമുള്ളൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുണ്യപ്രവാചകർ തിരുമേനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ചെന്ന് അവസാനത്തെ സിയാറത്തിന്റെ സമയത്തെങ്കിലും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ അവിടുന്ന് അസ്സലാം അടക്കുന്നതൊന്ന് കേൾക്കാൻ അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവനും ആ തിരുസവിധത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഈ മഹനീയമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് വലിയൊരു വിവരത്തിന്റെ നിറകുംഭങ്ങളെ അറിയാനല്ല, ഒരു വിജ്ഞാനത്തിന്റെ മഹാപർവങ്ങളെ സ്വീകരിക്കാനല്ല. ഇവിടെ ഒരുമിച്ച് കൂടിയത് മുത്തളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു അവിടുത്തെ അടുപ്പത്തിന്റെ അവിടുത്തെ ഇഷ്ടത്തിന്റെ ഒരു ചെറിയ സദസ്സിൽ പങ്കെടുക്കാനാണ്. എന്റെ പുറത്തു നിൽക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, അവിടെ കച്ചവടങ്ങളും ഇടപാടുകളും ഒക്കെ നടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വരുന്ന സമയത്താകാം, പോകുന്ന സമയത്താകാം, പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ട മനസ്സ് അല്പമെങ്കിലും ഒന്ന് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പറയാൻ അകത്തേക്ക് കടന്നിരുന്നാൽ എത്ര സന്തോഷമായിരിക്കും. ഉമ്മമംഗന്മാര് അൽഹംദുലില്ലാഹ് വളരെ ശാന്തമായി നമ്മുടെ സദസ്സിനോട് എല്ലാ വർഷവും സഹകരിക്കുന്നവരാണ്. അതിൽ എനിക്ക് അവരോട് സന്തോഷമുണ്ട്. അല്ലാഹു ജല്ല ജലാലു സ്വാലിഹാത്തുകളുടെ ഗണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടം വെക്കുന്ന മഹദികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പക്ഷേ മദീനത്തേക്ക് പോകുമ്പോ അവിടുത്തെ തിരു ഖബറു ശരീഫിന്റെ ചാരത്ത് ചെല്ലുമ്പോ അറിയാതെ ശബ്ദമുയർന്നു പോകുന്ന ചില ആളുകൾ ഉമ്രയ്ക്ക് പോകുന്ന ഉമ്മമാരോട് പറയാനുള്ളത് അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സവിധത്തിൽ ശബ്ദമുയർത്താൻ പാടില്ല, ബഹളം ഉണ്ടായി പോകാൻ പാടില്ല. അല്ലാഹു തആല കാത്തിരിക്കുമാറാകട്ടെ. അപ്പോൾ ഇമാം ബുസൈർ റളിയല്ലാഹുവിനെ പറഞ്ഞ വരിയിലേക്ക് ഒന്നുകൂടി നിങ്ങളെ ഞാൻ വിളിച്ചുകൊണ്ട് തൽക്കാലം എന്ന ഒന്ന് രണ്ട് വരികളുടെ നേരെ ഒരു അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഇമാം ബുസൈർ റളിയല്ലാഹുവിനെ പറയാണ് كم حسنت لذة للمرء قاتلة من حيث لم يدر أن السم في الدسم ربيع الأول വരുമ്പോൾ റമദാനിലെ നമ്മുടെ ഒക്കെ പള്ളി ഇങ്ങനെ മംഗൂസ് മുലതിന്റെ ഈരടി വരുമ്പോ ചില ചങ്ങാതിമാര് വന്ന് ചോദിക്കും, ഖുർആൻ ഓതലാണോ നല്ലത്, മംഗൂസ് മുല ഓതലാണോ നല്ലത്? കേൾക്കാൻ എന്ത് രസ! ചോദ്യം കേട്ടാ വിചാരിക്കും 24 മണിക്കൂറും ഖുർആൻ ഓതിക്കൊണ്ടേ ഇവിടെ ഇരിക്കുകയാണ്, ഏതോ ആളുകൾ ഖുർആൻ മാറ്റിവെച്ചിട്ട് മംഗൂസ് മുല എടുത്ത പോലെയാണ്. ചോദ്യം കേൾക്കുമ്പോ നല്ല രസമുണ്ട്. ദിൽമർ ഖാതില തന്നെ മൗലിദ് കൊല്ലാൻ വേണ്ടി വന്ന ആളാത്, മൗലിദിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഖുർആനെ സ്ഥാപിക്കാൻ വന്നതല്ലാതെ. നബിസ്നേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നിർഭവിക്കുന്ന അനുരാഗത്തിന്റെ ഗീതങ്ങളെ അന്തരീക്ഷത്തെ കോൾമയിൽ ഒളിക്കുമ്പോ അത് വേണ്ടെന്ന് പറയാൻ വന്ന അനന്തകന്മാരാണത്. അവര് കാരുണ്യത്തിന്റെ കിടാങ്ങളല്ല, അവര് ഇല്ലായ്മയ്ക്ക് വേണ്ടി വന്ന ഏതോ ചില കീടങ്ങളാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്കാവണം. അതുകൊണ്ടാണ് ഇമാം ബുസൈർ റളിയല്ലാഹുവിനെ പറയുന്നത്, നിങ്ങൾ അത്തരം കാപട്യങ്ങളിൽ വഞ്ചനകളിൽ വീഴാൻ പാടില്ല. നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോഴും അങ്ങനെയാണ്, എത്രയോ ഭക്ഷണം നമുക്ക് ഹാനികരമാണെന്ന് നമുക്കറിയാം, പക്ഷേ നമ്മൾ അതിന് അഡിക്റ്റ് ആവുകയാണ്. പേ ഈച്ച് പെനി സേവ് ഇസ്രായേൽ എന്നാണ് പെപ്സിക്കുടെ ഫുൾ ഫോം എന്ന്
നോം ചോംസ്കി മുമ്പ് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ നാണയവും ഇസ്രയേലിനെ സേവിക്കാൻ. പക്ഷേ ആജിയാർക്ക് മട്ടനും ചിക്കനും ഒക്കെ ഇറങ്ങണമെങ്കിൽ കൂടെ പെപ്സി വേണം. കൊക്കക്കോള കൊമ്പനി കമ്പനികളുടെ മുഴുവനും വരുമാനം കാണൂല. അതേസമയത്ത് കേരളത്തിൽ സഭ തന്നെ മനോരമയ്ക്കെതിരെ ഇറങ്ങിയ രംഗം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അത്രയും പറഞ്ഞാൽ മതി. നമുക്ക് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് പെരുമാറാനുള്ള പക്വത വേണം. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം മൂല്യം കൊടുക്കുന്നിടത്ത് വരെയുണ്ട് നമ്മുടെ നഷ്ടങ്ങൾ. 10 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ഒരു സാധനത്തിന് 90 പൈസയെ വിലയുള്ളൂ അത്രേ. 10 രൂപയ്ക്ക് ഞങ്ങൾ ജേർണലിസം പഠിക്കുന്ന സമയത്ത് 10 രൂപയാണ് പെപ്സിയുടെയും കൊക്കക്കോളയുടെ ഒരു ബോട്ടിലിന്. അന്ന് ഞങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ജേർണലിസം എടുത്തിരുന്ന ഒരു അധ്യാപകൻ പറഞ്ഞതാണ്, 90 പൈസ വിലയുള്ള സാധനമാണ് 10 രൂപയ്ക്ക് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്, ബാക്കി 9 രൂപ 10 പൈസയും കമ്പനിക്ക് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ടാണ് 4 പെപ്സി വിൽക്കുന്ന കടയിലേക്ക് നല്ല ഒരു റെഫ്രിജറേറ്റർ സമ്മാനിക്കുന്നത്. നമ്മൾ വിചാരിക്കും കമ്പനിക്കാരന്റെ തറവാട്ടിന്ന് പറമ്പ് വിറ്റിട്ട് കൊണ്ട് തന്നാണ്. അല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ് തരുന്നത്. ഇതുപോലെ ഇത്രയും വലിയ വിലയില്ലാത്ത സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ, മനുഷ്യന്മാരെ നശിപ്പിക്കാനുള്ള സാധനങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ KFC ചിക്കന്റെയും പെപ്സി കൊക്കക്കോള ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഹാനികരമായ, ആരോഗ്യത്തിന് ഹാനികരമായ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത പ്രിന്റഡ് മീഡിയയിലും ഒക്കെ വരും. വായിച്ച് നമ്മൾ തള്ളും. അപ്പോഴും ശരീരം നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടടാ, അതുകൊണ്ട് ഇന്ന് ഭക്ഷണത്തിന്റെ കൂടെ അതുകൂടി കഴിക്കണം. ഞാൻ ഈ വാങ്ങിക്കൊടുക്കുന്നത് വിഷാണ്, പക്ഷേ എന്നെ നഫ്സിനോട് പറയുന്നു ഇത് കഴിച്ചുകൊള്ളണമെന്ന്. നമ്മൾ അഡിക്റ്റ് ആവുകയാണ്. വിശ്വാസത്തിലുണ്ട്, ഭക്ഷണത്തിലുണ്ട്, പാനീയത്തിലുണ്ട്, എല്ലാം ഉണ്ട്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് പറഞ്ഞു തന്ന നേതാവാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ. പ്രിയമുള്ളവരെ, ക്യാൻസർ എന്ന മഹാമാരി എന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാവരുടെയും ഇമ്മീഡിയറ്റ് റിലേഷനിൽ ഒരാളെങ്കിലും ക്യാൻസർ പേഷ്യന്റ് ഉണ്ടല്ലോ. ക്യാൻസറിനെ കുറിച്ച് പറയുന്ന നല്ല ഒരു പഠനങ്ങൾ മുഴുവനും ഇത് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന രോഗമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നാണ്, എന്തൊരു കഷ്ടകാലമാണ് നമുക്കുള്ളത്. ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണം മരണകാരണമാകുന്ന രോഗം തമ്മാനിക്കുന്ന കാലമാണ്. നമുക്ക് ഭക്ഷണങ്ങൾക്ക് യാതൊരു ക്രമവുമില്ല, ഒരു നിയന്ത്രണവുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി തങ്ങളെ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ വിശപ്പിനെയും ഭയക്കണം, പള്ള നിറക്കുന്നതിനെയും ഭയക്കണം. നിങ്ങൾ രണ്ടിനെയും സൂക്ഷിക്കേണ്ടവരാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും ഒരു മധ്യ സമീപനമുള്ളതാണ്. മൂക്കമുട്ട കഴിക്കാൻ പറഞ്ഞ മതമല്ല, ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കാൻ പറഞ്ഞ മതമല്ല, ഇഷ്ടം പോലെ ഭോഗിക്കാൻ പറഞ്ഞ മതമല്ല, ആ പൗരോഹിത്യം സ്വീകരിക്കാൻ പറഞ്ഞ മതവുമല്ല. എല്ലാത്തിനും ഒരു മധ്യ നിലവാരം നൽകിയിട്ടുള്ള മതമാണ് ഉമ്മത്തുന്ന വസത്താണ്. നമ്മുടെ കയ്യിലുള്ള ശരീഅത്ത് ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളുടെയും ഇടയിൽ മധ്യ നിലവാരമുള്ളതാണ്. നിങ്ങൾ അത് വിട്ടുകളയാൻ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണത്തെ സൂക്ഷ്മമായി നമ്മെ പഠിപ്പിച്ചു. ചില ചൂടുള്ള ഭക്ഷണം നിബിധങ്ങൾ കഴിച്ചാൽ അതിന്റെ കൂടെ തണുപ്പുള്ള ഭക്ഷണം കഴിക്കും, എന്നിട്ട് പറയും ഹറഹാദാ ബറുദുഹാദാ, ഇതിന്റെ ചൂട് ഇതിന്റെ തണുപ്പ് ഇതാ മാറ്റിയിരിക്കും. ചിലപ്പോ കക്കരിയും ഈത്തപ്പഴവും കൂടെ കഴിക്കും സയ്യിദുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈത്തപ്പഴം നല്ല ചൂടുള്ള ഭക്ഷണം, അത് കൂടുതൽ കഴിച്ചാൽ ചിലപ്പോൾ
ശരീരത്തിന് കൂടുതൽ ഹീറ്റ് ആവും. പൈൽസിന്റെ ഒക്കെ അസുഖമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ബ്ലഡ് പോയെന്ന് വരും. അത്രയും ഹീറ്റുള്ള സാധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, അത് നിങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ ചൂടിനെ കെടുത്താൻ കഴിയുന്ന തണുപ്പുള്ള ഭക്ഷണം കൂടി കഴിക്കണം. അവിടുന്ന് അങ്ങനെ പഠിപ്പിച്ചു. ഇങ്ങനെ ഓരോന്നിന്റെയും ഒരു സീക്വൻസ്, ഓരോന്നിന്റെയും ഒരു സന്തുലിതാവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാത്തിനും പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പട്ടിണി കടന്നു പോയാൽ ചിലപ്പോ അള്ളാഹനെ മറന്നെന്ന് വരാം, ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യമില്ലെന്ന് വരാം. മൂക്കമുട്ട കഴിച്ചാൽ ചിലപ്പോ ഉറങ്ങിപ്പോയെന്ന് വരാം, നിസ്കാരം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. മധ്യനിലവാരത്തിൽ നിങ്ങൾ നീങ്ങിയാൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഇതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ സംവിധാനം. കിട്ടുന്നതൊക്കെ വേണ്ടതുപോലെ അടിച്ചു കയറ്റുക എന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുക. നമ്മുടെ ഭക്ഷണത്തിനൊന്നും ഒരു തർത്തീവും ഇല്ല, പാലിക്കാൻ വിചാരിച്ച് നടക്കൂല. കാരണം എന്താ, പ്രഷർ ചെയ്ത് ഭക്ഷണം കഴിപ്പിച്ചോളയും. എന്നാൽ ഇത് രണ്ടും തമ്മിൽ യോജിക്കില്ലെന്നൊക്കെ എല്ലായ്പ്പോഴും എവിടെയും പറയാനൊന്നും കഴിയില്ല. പഴം എപ്പോൾ കഴിക്കണം, പഴത്തിന്റെ മേലെ വെള്ളം കുടിക്കരുത്, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഇടയിൽ വെള്ളം കുടിക്കരുത്. ഇതെല്ലാം ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ ഹദീസുകളെ ഉപജീവിച്ചുകൊണ്ടും മഹാന്മാരായ പണ്ഡിതന്മാരും എല്ലാം എഴുതിയിട്ടുണ്ട്. പാലിക്കാൻ ജനങ്ങൾ സമ്മതിക്കാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെയും പറയും, എനിക്ക് വേണ്ടി ഒന്നും കൂടി, ആദ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു പള്ളയും കൂടെ തന്നാ പിന്നെ നിങ്ങൾക്ക് വേണ്ടി കഴിക്കാം. ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ഭക്ഷണക്രമങ്ങൾ നമ്മളെ എല്ലാ നിലയിലും താളം കെടുത്തുകയാണ്. ടൈമിംഗ്, ഭക്ഷണത്തിന്റെ ടൈമിംഗ് വരെയുണ്ട്. കാരണം എന്താ, അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ വലിയ സംവിധാനമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും സാധാരണയായി 9 മണിക്ക് നാസ്ത കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആമാശയം ആ 9 മണിക്ക് ഭക്ഷണം സ്വീകരിക്കാൻ റെഡി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കായിരിക്കും. ചെല്ലുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള ആ അസിഡിറ്റിയോടുകൂടി കാത്തിരിക്കും. അപ്പൊ 9 മണിക്ക് ചെല്ലുന്നില്ല, ആദ്യം ഒരു കാളൽ, പിന്നെ അത് റിക്കവർ ചെയ്യും, നിങ്ങളുടെ വിശപ്പ് വിശപ്പിനെ കൊന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള അസിഡിറ്റി നിങ്ങളുടെ പള്ളയിൽ ഉണ്ടാവില്ല, ഡിസോർഡറായി. രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ, അവർക്കതാ ഒരു പ്രാവശ്യം ബ്രെയിനിൽ നിന്ന് മെസ്സേജ് വരും, ഉറക്കം വരുന്നുണ്ട്. അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനമാണ്, ഉറക്കം വരുന്നുണ്ട് എന്ന് ബ്രെയിൻ മെസ്സേജ് കൊടുക്കും ഒരു പ്രാവശ്യം. നമ്മൾ കുടഞ്ഞിട്ടൊക്കെ അങ്ങനെ പോവും. രണ്ടാമത് നിങ്ങളുടെ ഉറക്കം വരുന്ന മെസ്സേജ് ബ്രെയിൻ തരില്ല. അപ്പോഴാണ് വണ്ടി എവിടെ പോയി മുട്ടുമ്പോഴേ പിന്നെ ബ്രെയിൻ ബോധേടാവും. അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനമാണിത്. ഇതുപോലെ ഓരോ അവസ്ഥയിലും ഓരോ രീതിയിലും ഖാലിഖായ റബ്ബിന്റെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം പാലിക്കാൻ ജീവിതത്തിന്റെ എല്ലാ ക്രമത്തിനും പഠിപ്പിച്ച നേതാവാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് അവിടുത്തെ പ്രകീർത്തന മാല്യത്തിൽ ദേഹത്തിന്റെ വികാരങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ നിന്റെ ജീവിത ചിട്ടകളെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇമാം ബുസൈരി തങ്ങൾ പറയാണ്, മക്കളെ ടൂറിന് വിടുന്ന മാതാപിതാക്കളെ ഹൈസ്കൂളിന്നും ഹയർ സെക്കൻഡറിന്നും ഒക്കെ എത്ര മോനെ പോകേണ്ടത് ടൂറിന്? 5000 റുപ്യ. 5000 റുപ്യ കൊടുത്തു, പോകാൻ നേരം എത്ര വേണ്ടത്? 2000 റുപ്യ എനിക്ക് ചെലവിന് വേണം, വേണ്ട 3000 റുപ്യ ഇരിക്കട്ടെ. ഇതും കൊടുത്തിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ മക്കളെ ടൂറിന് വിട്ട രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടോ? അവരെവിടെയാ പോയത്? എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഈ സമുദായത്തിന്റെ കുമാരന്മാര് വ്യഭിചാരത്തിന്റെയും കള്ളിന്റെയും ആദ്യ ടേസ്റ്റ് അറിഞ്ഞത് മിക്കപ്പോഴും ഇത്തരം സ്കൂളിലെ ടൂറുകളിൽ നിന്നാണ്. എന്ന് വായിച്ചിട്ടും പഠിച്ചിട്ടും വിവേകം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കം ആർക്ക് പണയം വെച്ചിരിക്കുന്നു? എന്റെ ശബ്ദം പ്രവാസ ലോകത്തിൽ നിന്ന് കേൾക്കുന്ന രക്ഷിതാക്കളുണ്ടാവും, നിങ്ങളുടെ മക്കളിവിടെ കലാലയങ്ങളിൽ പഠിക്കുന്നുണ്ടാവും. എത്ര വേണമെങ്കിലും പണം കൊടുക്കാം അവരെവിടെയോ ആവട്ടെ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പുതിയ തലമുറ കള്ളും വ്യഭിചാരവും എല്ലാം അറിയാൻ തുടങ്ങുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കോളേജ് സ്കൂൾ ടൂറുകളിലൂടെയാണ്.
പരലോകത്തെ വിചാരമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ യാത്രയ്ക്ക് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകാം, അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം. അതിനൊന്നും ശറഈ എതിർക്കുന്നില്ല. ആണും പെണ്ണുങ്ങളെ അധ്വാനിച്ച പണം കൊടുത്തത് എന്ന വിവേകം നിങ്ങളിൽ വരുന്നില്ല. എവിടെയൊക്കെയോ നമ്മുടെ ജീവിത സങ്കല്പങ്ങൾ ഉടഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ മോന് ലോകവിവരം കിട്ടാൻ, എന്റെ മോന് കൂട്ടുകാരെ കിട്ടാൻ അവർക്ക് പല ന്യായങ്ങൾ ഉണ്ടാവും. പക്ഷേ ലിൽ മർഇ ഖാതില തുന്നു, മനുഷ്യനെ അത് കൊന്നുകളയുന്നതാണ്. അതുകൊണ്ട് മിൻ ഹൈതു ലം യദിരി അന്നസ്സുമ ഫിദ്ദസമീ, അതാ കൊഴുപ്പിൽ വിഷം പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് LIC ഏജന്റ് കടന്നു വരും. എത്ര നല്ല വാക്കാ പറയണത്. ഓ, നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 4